അവിടെയാ തങ്കമീനുള്ളത്, അവിടെ ചെന്ന് തങ്കമീനെ 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 അങ്ങനെ മൂന്ന് പ്രാവശ്യം വിളിച്ച തങ്കമീൻ നിന്റെ അടുത്തേക്ക് വരും. എന്നിട്ടും മീൻ വന്നില്ലെങ്കി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വട്ടം കറങ്ങി ഒന്ന് രണ്ട് മൂന്ന് കണ്ണടച്ച് ദൈവത്തിനെ വിളിച്ച് കണ്ണ് വേഗം തുറന്ന തങ്കമീൻ നിന്റെ അടുത്തേക്ക് വരും. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? അയ്യോ ഞങ്ങൾ എനിക്കൊന്നും പേടിയില്ല, ഞാൻ കുളത്തിലേക്ക് പോവുകയാണേ. തങ്കമീനെ തങ്കമീനെ ചിനു കേറി ഇങ്ങോട്ട്, കേറി വരാൻ പറഞ്ഞല്ലേ. തങ്കമീന് എന്തിനാ തനിയെ വന്നേ? അച്ഛൻ എന്തിനാ പേടിക്കുന്നേ? ഇങ്ങോട്ട് കേറി വരാൻ പറഞ്ഞല്ലേ. തങ്കമീനെ കാണാനല്ലേ അച്ഛൻ ഞാൻ വന്നത്. മോളെ ഇവിടെ നല്ല ആഴമുണ്ട്, നീ കരയിലേക്ക് കേറേ. തങ്കമീൻ കുട്ടി മീനല്ലേ അച്ഛാ, അതെങ്ങനെ ആഴത്തിൽ പോകുക? എന്നാ അച്ഛൻ ഇറങ്ങി കാണിക്കട്ടെ. മോളെന്നാ അവിടെ പോയിരിക്കെ, ചെല്ല ചെല്ല അവിടെ പോയിരിക്കെ കേട്ടോ, അച്ഛൻ കാണിക്കാം കേട്ടോ. അച്ഛൻ ഇറങ്ങി കാണട്ടെ. നീ ആദ്യം അവിടെ ഇരുന്നേ, അവിടെ ഇരിക്കാൻ ഇനി ഇറങ്ങില്ലല്ലോ. അച്ഛൻ കാണിക്കേ, കാണോ? കണ്ടോ? ഇവിടെ വരെയല്ലേ ഉള്ളൂ അച്ഛൻ വെള്ളം. എന്നാ ഇപ്പൊ നോക്കിയോ, ഇപ്പൊ കണ്ടില്ലേ നല്ല ആഴല്ലേ. മോളെന്താ പേടിച്ചു പോയോ? അച്ഛൻ ആരും അത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി പോയതല്ലേ. കരയോ മോളെ, എന്തായത് മോളെ, ആരും നോക്കാൻ പോയതല്ലേ മോളെ. എടി മോളെ, ഈ പ്രായത്തിൽ നിനക്ക് എന്തിനാ മോളെ ഇത്രയും ദേഷ്യം? എന്റെ മോളി ചെരിപ്പിട്ടെ ഇട്, കണ്ടോ തലയെല്ലാം നനഞ്ഞാണ്ട്. വേണ്ട അച്ഛ, നല്ല തണുപ്പുണ്ട്. പനി പിടിക്കും കുഞ്ഞെ. പനിയൊന്നും പിടിക്കത്തില്ല അച്ഛാ. അച്ഛാ എനിക്ക് തങ്കമീനെ കാണാൻ പറ്റില്ല അച്ഛാ. പറ്റില്ല മോളെ. അതെന്താ അച്ഛാ? മോളെ അത് ആഴത്തിലല്ലേ ഉള്ളത്. അപ്പൊ അച്ഛൻ കാണാൻ പോയതോ? അച്ഛന് നീന്തൽ അറിയാവുന്നതുകൊണ്ടല്ലേ പോയത്. നീന്തൽ അറിയാതെ പോയ നമുക്ക് എന്താകും? നീന്തൽ അറിയാതെ മുങ്ങിയ മരിച്ചു പോലെ മോളെ. മരിച്ചു പോവെന്ന് വെച്ചാ എന്താ അച്ഛാ? മരിച്ചു പോവെന്ന് വെച്ചാ ഈ ലോകത്തെ പിന്നെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടവരൊന്നും കാണാൻ കഴിയില്ല, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊന്നും കഴിക്കാൻ കഴിയില്ല, അതല്ലേ? അങ്ങനെയെങ്കിൽ ആ കൊരങ്ങ മുത്തശ്ശൻ മരിച്ചു പോവോ? അപ്പോ ഈ മരോ? അങ്ങനെയെങ്കിൽ ആ പ്രാവുകളോ? അതല്ല. അപ്പോ എന്റെ അച്ഛനോ? എല്ലാരും ഒരു ദിവസം മരിച്ചു പോലെ മോളെ, അച്ഛൻ എങ്ങനെ മരിക്കാതിരിക്കുന്നേ? അച്ഛാ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ? ഇങ്ങ് വാ അച്ഛാ, ഞാൻ പറയാം. എന്താന്ന് പറ ഇങ്ങ് വാ. എന്റെ അച്ഛൻ മാത്രം മരിച്ചു പോവരുത് അച്ഛാ. ഈ മലയിൽ വെച്ച് മരിച്ചു പോയാൽ എന്താവും അച്ഛാ? മേഘമാകും. കാട്ടിലാണെങ്കിലോ? മരമാകും. അപ്പൊ ആ കുളത്തിൽ മരിച്ചാലോ? തങ്കമീനാകും. തങ്കമീനാവും അല്ലേ? ലോലം പാടാം നീയുറങ്ങിയിലേ, നെഞ്ചിൽ മെല്ലെ നീ മയങ്ങൂ. കുഞ്ഞിളം കൈകൾ നീട്ടിയതും അതിൽ ആയിരം കനവുകൾ പൂക്കുകയോ. പുലർക്കാലെ കുളിരിൽ കിങ്ങിണി ചിരിയാൽ അച്ഛനോടൊപ്പം ചേർന്നിരുന്നേ. ചെറുതാരാട്ടിൻ്റെ ഈണവും മലിയും മഴമുകിൽ കിളിക്കേട്ടിരുന്നേ. ഈ മഞ്ഞിൽ പാറി പോയിടും നാം ഇന്ന് പൂമിഴി മൂടി ച.
ചായുറങ്ങ്. ഈ മണ്ണിൽ ഇതുപോലാരുമില്ലേ, ചെല്ല ചുണ്ടിലെ പുഞ്ചിരി മായരുതേ. ആലോലം പാടാ നീയുറങ്ങിയിലേ, നെഞ്ചിൽ മെല്ലെ നീ മയങ്ങൂ. കുഞ്ഞിളം കൈകൾ നീട്ടിയതും അതിൽ ആയിരം കനവുകൾ പൂക്കുകയോ. ദൂരത്തെ പൂമരങ്ങൾ നിൻ കൊഞ്ചൽ കണ്ട് നാണിച്ചുപോയി. മഞ്ഞണി കൊമ്പിലെ പൂങ്കുരുവി നിൻ ചരെ വരുവാൻ മോഹിച്ചടി. മഴ ചരൽ മാറി മാനം തെളിഞ്ഞോ, നിൻ ചിരി കണ്ട് പോയതല്ലേ. ഈ മണ്ണിൽ ഇതുപോലാരുമില്ലേ, ചെല്ല ചുണ്ടിലെ പുഞ്ചിരി മായരുത്. ആലോലം പാടാ നീയുറങ്ങിയിലേ, നെഞ്ചിൽ മെല്ലെ നീ മയങ്ങൂ. വാടരുതേ വാനിലെ താരകം കൂട്ടിരുന്നേ. അമ്പിളി മാമനെ ഞാൻ പിടിച്ചേ, നിന്നിളം കയ്യിൽ തന്നതല്ലേ. ഉള്ളം സ്നേഹത്തിൻ്റെ പൊൻപ്രഭ തൂകി, അച്ഛന് പൊന്മകളായി വളരെ. ഈ മണ്ണിൽ ഇതുപോലാരുമില്ലേ, ചെല്ല ചുണ്ടിലെ പുഞ്ചിരി മായരുതേ. ആലോലം പാടാം നീയുറങ്ങിയിലേ, നെഞ്ചിൽ മെല്ലെ നീ മയങ്ങൂ. കുഞ്ഞിളം കൈകൾ നീട്ടിയതും അതിൽ ആയിരം കനവുകൾ. ഏട്ടാ, അച്ഛൻ വിളിക്കുന്നുണ്ട്. എന്തോ അടി? എന്താന്നറിഞ്ഞൂടാ. അച്ഛാ, വിളിച്ചായിരുന്നു. ദൈവത്തിന്റെ ഫോട്ടോയുടെ മുമ്പിൽ ചിന്നമോളുടെ ഫീസ് അടയ്ക്കാനുള്ള പണം വെച്ചിട്ടുണ്ട്. ആ ശരി അച്ഛാ. ഇവനെ പഠിപ്പിക്കാൻ കാശ് ചിലവാക്കിയത് പോട്ടെ, ഇവന്റെ മോളെ പഠിപ്പിക്കാനും ഞാൻ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താടി അർത്ഥം? ഇവനല്ലേ അച്ഛൻ. ഒന്ന് പതുക്കെ സംസാരിക്കേ, അവൻ കേട്ട മോശമല്ലേ. അത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതെ, അവൻ പൈസ എടുക്കാതെ പോയി. കുഞ്ഞടി, എന്താടാ പൈസ എടുക്കാണ്ട് പോണേ? കാശന്റെ കൈ കിട്ടുമ്പോ ഞാൻ അടച്ചോളാം. ഇവനെന്താടി ഇങ്ങനെ? എഴുന്നേക്കടി. ബൈ അച്ഛമ്മേ, ബൈ മുത്തശ്ശാ. എടി നിത്യ, ഞാൻ ഒരു പൂ എടുത്തോട്ടെ? എടുത്തോടി. ബൈ ബൈ. അച്ഛാ, എന്നെയും ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കച്ചാ. ആ സ്കൂളില് ഹോംവർക്ക് ഉണ്ടാവില്ല, ദിവസവും രണ്ട് മുട്ടയും കൊടുക്കുന്നുണ്ട്. സ്കൂൾ ഫീസ് ഇല്ല അച്ഛാ. ആ കാര്യമൊക്കെ അച്ഛൻ നോക്കിക്കോളാം. ഇപ്പോഴേ ഗവൺമെന്റ് സ്കൂളിന്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ. ഇപ്പൊ പഠിക്കുന്ന സ്കൂളില്ലേ, അത് നല്ല സ്കൂളാ, പ്രൈവറ്റ് സ്കൂള്. അവിടെ തന്നെ അങ്ങ് പഠിച്ചാ മതി കേട്ടാ. പേര് വെച്ചതിലും ഒന്നും വെച്ചത്തില്ല. Matter is the worst. Chinnu, come to the board. I said come to the board. Yes, miss. Come fast, Chinnu. Take the chalk piece. Yes, miss. Write W on the board. I said write W on the board. W, where is it, Chinnu?
ഇതാണ് ഡബ്ല്യു. യെസ് മിസ്. എങ്കിൽ അമ്മഴുതിക്ക്. മൂന്നാം ക്ലാസ് ഇരിക്കണ്ട നീയാ, എന്നിട്ടും ഇപ്പോഴും രണ്ടാം ക്ലാസ് കിടക്കുക. ഇപ്പോഴും ഡബ്ല്യു എഴുതാൻ അറിയില്ല അല്ലേ? ഞാൻ പഠിപ്പിച്ചായിരുന്നോ ഇല്ലയോ? അവളുടെ ഒരു യെസ് മിസ്. ഗെറ്റ് ബാക്ക് ടു യുവർ പ്ലേസ്. ഇതൊക്കെ എന്തിനാണോ കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് വരുന്നത്? ബുക്ക് ആരെടുക്കും? നിന്റെ അച്ഛൻ വന്നെടുക്കോ? ചിന്നു ഇനി എന്ന് ഡബ്ല്യു എഴുതാൻ പഠിക്കുന്നു, അതുവരയ്ക്കും നിങ്ങൾ അവളെ ഡബ്ല്യു എന്നേ വിളിക്കാൻ പാടുള്ളൂ. എന്താ വിളിക്കുന്നത്? ഗോ ടു യുവർ പ്ലേസ്. ഇരിക്കാൻ പ്രത്യേകം എടുത്ത് പറയണോ ഇനി? താങ്ക് യു മിസ് എന്ന് ഞാൻ പറയണോ? താങ്ക് യു മിസ്. സിറ്റ് ഡൗൺ. ചിന്നു മോളെ, ഇനി നിന്റെ പേര് ഡബ്ല്യു എന്നാ. ഹായ് ഡബ്ല്യു. ഞാൻ വേണേ ഡബ്ല്യു ആയിരിക്കും, പക്ഷെ എന്റെ അച്ഛൻ സിൽവർ മാൻ അറിയാമോ? ഇവളുടെ അച്ഛൻ സിൽവർ മാൻ ആണ് അത്രേ. അമ്മാവോ, നാല് മാസമായിട്ട് ശമ്പളമൊന്നും വന്നില്ല. തെറ്റിദ്ധരിക്കണ്ട, സ്കൂളിലെ ഫീസ് കെട്ടണം. അതാ, രണ്ടു ദിവസം കഴിയട്ടെ, എല്ലാം ശരിയാക്കാം. ശരി അമ്മാവ, എന്നാ വരട്ടെ. നീ എന്താ ഈ മുഖമൊക്കെ കഴുകാതെ പോകുന്നത്? എന്റെ മോൾക്ക് ഇങ്ങനെ കാണുന്നതാ ഇഷ്ടം, വരട്ടെ എന്നാ. കണ്ടോ എടി, മുത്തേ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അച്ഛാ, സൈക്കിൾ നിർത്തിക്കേ അച്ഛാ. എന്തിനാ മോളെ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്റെ അച്ഛൻ സിൽവർ മാൻ ആണ്? സത്യഭാമയോടൊന്ന് പറഞ്ഞേ. ബൈ മക്കളെ. ബൈ. അച്ഛാ, ഡബ്ല്യു കണ്ടുപിടിച്ചത് ആരാന്നറിയാമോ? അച്ഛൻ അങ്ങോട്ട് വരട്ടെ. എന്താ അങ്ങനെ ചോദിച്ചേ? അതെ, അവരെ കാണുമ്പോ നല്ല നാല് വർത്താനം പറയണം. അതിന്റെ പേരെന്താ? മങ്കി. മങ്കിയുടെ ആദ്യത്തെ അക്ഷരം ഏതാ? തന്നെയാ, എം. ആ ശരിയല്ലേ, എം. മങ്കി എവിടാ ഉള്ളത്? മങ്കി ദേ മോളില്. നമ്മൾ എവിടാ ഉള്ളത്? നമ്മൾ താഴെ ഉള്ളത്. അപ്പോ താഴെ ഇരുന്ന് മേലേക്ക് വരച്ച എം. ഡബ്ല്യു എങ്ങനെയാ? ആ ഡബ്ല്യു മേലേന്ന് താഴേക്ക് ഒരു കോഡിട്ടാ ആ ഡബ്ല്യു. ഡബ്ല്യു കണ്ടുപിടിച്ചത് ആരാന്നറിയാമോ? എന്റെ ഫ്രണ്ട് കൊരങ്ങൻ മങ്കി. എക്സ്ക്യൂസ് മീ മിസ്, ടോയ്ലറ്റിൽ പോയതാ മിസ്. അതെ മിസ്, എനിക്ക് പെട്ടെന്ന് പോണോന്ന് തോന്നി. അതൊന്നും പറ്റില്ല, നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞാൽ നിനക്ക് അകത്ത് വരാം. ഓക്കെ മിസ്. ഡാ, നീ എന്തിനാണ് ചിരിക്കുന്നേ? അടങ്ങിയിരുന്നൂടെ. ചിന്നു എന്നാ മിസ് ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞേ? ഇത് കേട്ടോ ചിന്നു, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെന്ന് വെച്ചോ, ഇന്ന് ക്ലാസ് തീരുന്നത് വരെ നീ അവിടെ തന്നെ നിൽക്കണം. ഓക്കെ മിസ്. തനിയെ കൂടുണ്ടാക്കാതെ മറ്റുള്ളവരുടെ കൂട്ടിൽ ജീവിക്കുന്ന പറവേതാ? കുയിലാ മിസ്. വെരി ഗുഡ് ചിന്നു മോളെ. എല്ലാ കുട്ടികളും ചേർന്ന് ചിന്നു മോക്ക് വേണ്ടി കൈയടിച്ചേ. സിറ്റ് ഡൗൺ ചിന്നു മോളെ. മിസ്, ഞാൻ നന്നായി ഡബ്ല്യു എഴുതിയത് കണ്ടോ മിസ്? വെരി ഗുഡ്, അങ്ങനെ തന്നെ എഴുതണം. അല്ല ചിന്നു, കുയിലാന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇപ്പൊ ഞാൻ കണ്ടിട്ട് വന്നതേ ഉള്ളൂ മിസ്. ഇപ്പൊ കണ്ടിട്ട് വന്നെന്നോ? എവിടെ? സ്കൂളിലെ ക്ലോക്കിലാ മിസ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉള്ള കുയിലുകളെല്ലാം സ്കൂളിലെ ക്ലോക്കിൽ താമസിക്കും. അപ്പൊ നിന്റെ വീടിനടുത്തുള്ള കുയിലുകളൊക്കെ എവിടെ പോയി താമസിക്കും? അത് പിന്നെ മിസ്, അത് എവിടൊക്കെയോ, അതാ ഇത്, അവിടെ അവിടെ എവിടെ എവിടെ സ്കൂളുകൾ ഉണ്ടോ അവിടെ പോയി താമസിക്കും മിസ്. സിറ്റ് ഡൗൺ മിസ്. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് ആ കുയിൽ പറയുന്നതായിരിക്കും. സിറ്റ് ഡൗൺ.
ഈക്വൽസ് ടു എടി ചിന്നു, സത്യഭാമ പറഞ്ഞതുപോലെ നിന്റെ പേര് ഡബ്ല്യു എന്നല്ലടി. താങ്ക്സ് അടി. ഡബ്ല്യു ക്ലോക്ക് എന്നാ. ചിന്നുമോളെ, നീ എന്താ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നേ? കിടന്നേ. ഇവിടെ കുയിലുകളെല്ലാം മരക്ലോക്കിൽ താമസിക്കില്ലേ അമ്മേ? നീ ഇപ്പൊ കിടക്കുന്നുണ്ടോ ഇല്ലയോ? അതല്ല അമ്മേ, ഇന്ന് എന്റെ സ്കൂളിലേ മരക്ലോക്കിന്റെ അകത്ത് ഞാനൊരു കുയിലിനെ കണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലാ കുയിലിന്റെ വീടും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. അങ്ങനെയല്ലേ അമ്മേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. ആദ്യം നീ കിടന്നുറങ്ങി. അപ്പൊ ഞാൻ കിടന്നാ അമ്മ പറയുവോ? കിടക്കാൻ നോക്ക് ചിന്നു. പറ അമ്മ. അത് പിന്നെ ഈ കാക്കയെ പോലെ വലിയ വലിയ കിളികളൊക്കെ കൂടുണ്ടാക്കാറില്ലേ, അതുങ്ങള് അവിടെ പോയി താമസിക്കും. എന്താ അമ്മേ അതങ്ങനെ? ഒന്ന് ചുമ്മാ തിരിക്ക ചിന്നുമോളെ, നീ ഒന്ന് ഉറങ്ങിക്കേ. അമ്മേ എനിക്കത് അറിയില്ല അമ്മ, അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ. ഇതാരുടെ വീടാ? നമ്മുടെ വീട്. അല്ല മോളെ, ഇത് മുത്തശ്ശന്റെ വീടാ. അപ്പൊ ഇത് നമ്മുടെ വീടല്ലേ അമ്മേ? അപ്പൊ ഇത് അമ്മ കുയിൽ, ഞാൻ കുഞ്ഞു കുയിൽ. കൊക്കോന്ന് കൂവു, കൊക്കോന്ന് കൂവു. മര്യാദയ്ക്ക് ഉറങ്ങാൻ നോക്ക്. അമ്മേ ഒരേ ഒരു പ്രാവശ്യം കൊക്കോന്ന് കൂവു പ്ലീസ്. ആ അമ്മേ, അപ്പൊ മുത്തശ്ശൻ കാക്കിയാണോ അമ്മ? മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്, മുത്തശ്ശൻ ഇപ്പൊ എഴുന്നേറ്റ് വരും. കിടക്ക്, അച്ഛമ്മ കേട്ട വഴക്കുറേ. ആ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞു കൊടുക്കുന്നേ? എത്രയൊക്കെ ചെയ്തു കൊടുത്താലും ഒന്ന് മാറിക്കാം അമ്മേ. ട്യൂഷനൊക്കെ കഴിഞ്ഞോ വിമലേ? എന്താ അമ്മേ പറഞ്ഞേ? ഹേ ഒന്നുമില്ല. കല്യാണി എപ്പോഴാ വരാന്ന് പറഞ്ഞേ? എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല അമ്മേ. ഇനിയിപ്പോ പറഞ്ഞാലും നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ മാസത്തെ ശമ്പളത്തെക്കുറിച്ച് നീ ചോദിച്ചായിരുന്നോ? ചോദിച്ചപ്പോ നീ നിന്റെ പണി നോക്കാനാ അമ്മേ പറഞ്ഞേ. നീ അവൻ്റെ കൂടെ ചേർന്നെന്ന് വളച്ചുകെട്ടാൻ നോക്കല്ലേ. ഞാൻ എന്താ അമ്മേ വളച്ചു കിട്ടിയത്? പിന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക്, ഒരു കാര്യത്തിലും തലയിടണ്ടെന്നല്ലേ പറഞ്ഞു വരുന്നേ. അയ്യോ അമ്മേ, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല അമ്മേ. പിന്നെന്താ, ഒരു കാര്യം നേരെ ചെവേ പറയില്ലല്ലോ. കാക്ക കുയിലെന്നൊക്കെ പറഞ്ഞു ഒളിച്ചിരുന്ന് കേട്ടോ? എന്താ ഇത്ര ദേഷ്യം വരുന്നേ? കഴിഞ്ഞ മാസം ഉത്സവത്തിന് നാട്ടിലേക്ക് പോയപ്പോ ശമ്പളക്കാശങ്ങ് തീർന്നു പോയെന്ന് പറഞ്ഞാൽ തലയെടുക്കുവോ? അമ്മേ നിങ്ങളുടെ മോന്റെ കാശ് വാങ്ങി തിന്നാൻ മാത്രം ഞങ്ങളുടെ കുടുംബത്തിന് മോശമൊന്നുമല്ല അമ്മേ. എന്തുവാടി ഞാനൊന്നും പറഞ്ഞെന്ന് വെച്ചാൽ നീ എന്താ? അല്ല അവള് നിന്റെ വാശിയാ നിന്നെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത്, നിന്റെ മോളെയും കഷ്ടപ്പെടുത്തുന്നെ. അവളെങ്കിലും ഒന്ന് വെറുതെ വിട്ടേക്ക്. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? എവിടേക്കാടി? എങ്ങോട്ടെന്നറിയില്ല, എവിടേക്കോ പോകാൻ തോന്നുക. ഈ നേരത്തെ എവിടെ പോകാനാ പറയുന്നേ? പറച്ചില് കേട്ട എന്നെ എവിടേക്കോ കൊണ്ടുപോയ പോലെയാണല്ലോ. വേണ്ട, ഞാനായിട്ട് പോകണമായിരുന്നു. ഞാൻ സ്നേഹിച്ചിരുന്ന സമയത്തുള്ള ആളെ അല്ല നിങ്ങളിപ്പോ അല്ലേ? പോടി അവിടുന്ന്, കുറച്ച് വയറ് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമല്ല. ചുമ്മാ ഒരു പക്ഷേ എന്നെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ നന്നായിട്ട് ജീവിച്ചേനല്ലേ?
ചിന്നുമോള് ജനിച്ചിട്ട് 8 വർഷം കഴിഞ്ഞ് ചോദിക്കുന്ന ചോദ്യം ഇതല്ലേ ഞാൻ ദിവസം ചോദിച്ചോണ്ടിരിക്കുന്നേ. ശരി വിട്ടേക്ക്, വിട്ടേക്കടി, വിട്ടുകളയാൻ പറഞ്ഞില്ലേ. ചിന്നുമോൾക്ക് ഇങ്ങനെയൊരവസ്ഥയ്ക്ക് കാരണം എന്തവസ്ഥ എന്നാ? മറ്റു പിള്ളേരെ പോലെയല്ലാതെ ബുദ്ധിമാന്ദ്യമല്ലേ. മറ്റുള്ള പിള്ളേരെ പോലെ ബുദ്ധിമാന്തി ആയതിന് ഞാനാണോ കാരണം അതിന്? എന്നാരാ പറഞ്ഞേ? വേറെ ആരാ പറയാ? എല്ലാം നിങ്ങളുടെ അമ്മയാ. ഏത് നേരം അവർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. നീ വാ, ചോദിക്കാം നമുക്ക്. ഒന്ന് അവിടെ ഇരിക്കുന്നുണ്ടോ? പറഞ്ഞേ. നിങ്ങൾ ചോദിച്ചിട്ട് എവിടെയും ഇറങ്ങിപ്പോവും. ഞാനല്ലേ വീട്ടിലിരിക്കേണ്ടത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? ചിന്നുമോൾ ഇപ്പൊ ചിലപ്പോ എഴുന്നേറ്റ് കാണും, നമുക്ക് പോവാം. വാ പോകാന്നേ. എടി, തെറ്റ് നിന്റെ ഭാഗത്തല്ല. ഞാൻ കാശുണ്ടാക്കുന്നില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഞാൻ അങ്ങേരുടെ അടുത്തേക്ക് പോവാം. ശമ്പളം കുറവാ, സത്യമാ. പക്ഷെ എനിക്ക് എപ്പോ വേണേലും വരാം, എപ്പോ വേണേലും പോകാം. ചിന്നുവിന്റെ കൂടെ ഇരിക്കാം, സ്കൂളിൽ പോകാം. ഇപ്പൊ ഞാൻ ചിന്നുവിന്റെ കൂടെ ഇരിക്കുന്നതാണല്ലോ പ്രധാനം. ചിന്നുമോൾ ഒന്ന് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും ശരിയാകും, നീ വിഷമിക്കാതെ. കാശില്ലാത്തതല്ല ഏട്ടാ ഇപ്പൊ പ്രശ്നം. കാശുള്ള സ്ഥലത്ത് കാശില്ലാതിരിക്കുന്നതാണ് പ്രശ്നം. നമുക്കെന്നാ വേറൊരു വീട്ടിലേക്ക് പോയാലോ? കുറച്ചുനാൾ എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചൂടെ. എന്തേ? കുറച്ച് ഒതുങ്ങി നടക്ക്. നിക്ക്. നിങ്ങൾ കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് വന്നാ മതി. എന്തിനാ? ഒന്നുമല്ല, അമ്മ നമ്മൾ രണ്ടുപേരെ ഒരുമിച്ച് കണ്ട ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞെന്ന് വിചാരിക്കും. അതാ, നീ അങ്ങോട്ട് പോയിക്കോ. എന്തിനാ നായ എറിഞ്ഞത്? അത് കടിച്ചേനെ ഇപ്പോ. പിന്നെ ഞാൻ വേറെ ആരെ എറിയുന്നേ? നീ പോവാ നോക്ക്. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കല്ലേ. എടാ അമ്മാവൻ എന്തി വന്നില്ല? എന്റെ ദൈവമേ. എത്തിവിടെയാണ്. നിന്നെ എന്താ വിളിക്കുന്നെ? കുമാരൻ എന്ന് വിളിക്കും, ചിലപ്പോ പേരക്കുട്ടി എന്ന് വിളിക്കും. എന്റെ അമ്മാവനെ, 6 മാസമായിട്ട് എനിക്ക് ശമ്പളം തരാണ്ട്. നിന്റെ സ്വന്തമല്ലേ, നിനക്ക് ജീവിതാവസാനം വരെ കിട്ടില്ല. എങ്ങനെ പറയാതിരിക്കടാ. കാലം കിടക്കുവോളും അങ്ങനെ നാരായണ നാരായണ. കാലം കിടന്നാലോ പിന്നെ അല്ലാതെ. വിളിച്ചാ മാത്രം മതിയോ? അങ്ങേരുടെ പേരക്കുട്ടിക്കൊക്കെ ചെയ്യുന്നില്ലേ? നീ വരട്ടെ. ചേട്ടാ അമ്മാവ് അകത്തുണ്ട്. വിടറാ, അവൻ പറയട്ടെ. ഇരിക്കടാ, പറ. നീ സംസാരിക്കും. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലോ. ഞാൻ ഇതുവരെ എന്താ പറഞ്ഞെന്ന് കേട്ടോണ്ടിരിക്കുവല്ലായിരുന്നോ? ഇനി പ്രത്യേകിച്ച് എന്തു പറയാനാ? സ്കൂളിലെ ഫീസല്ലേ, അതല്ലേ ഞാൻ ചോദിച്ചത്? ഞാൻ എന്താ ശമ്പളം മുഴുവനും ചോദിച്ചോ? ഫോൺ ചെയ്താ ഫോണും എടുക്കത്തില്ല, ഇവിടെ വന്നോട്ട് ആളെയും കാണില്ല. ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അമ്മാവ. വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും കെട്ടിയോള് പുറത്തിരിക്കും. ശമ്പളം കിട്ടിയോന്ന് ചോദിച്ച്. അമ്മാവ അത് വിടു, നമുക്ക് ജോലി നോക്കാം. പണിയൊന്നുമില്ലടാ. നിന്നെ മോനെയെന്നോ പേരക്കുട്ടിയോന്നോ വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവിടെ പോയി ജോലി ചെയ്തോ? ചുമ്മാ ദേഷ്യം കൊണ്ടൊന്നും പറയണ്ട കേട്ടോ. ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? നമുക്ക് വയസ്സ് കൂടുന്നത് പോലെ തൊഴിലിനും വയസ്സ് കൂടില്ലേ? എന്തൊക്കെയാ പറയുന്നേ? ടൗണിലുള്ള പാത്രക്കടക്കാരെല്ലാം പോളിഷ് ചെയ്യാൻ തുടങ്ങിയിരിക്കുക. ഞാൻ എന്ത് ചെയ്യാനാ?
ഞാൻ എവിടേക്ക് പോവാനാ പറ? ഇവിടെ ഉള്ളതെല്ലാം പെറുക്കി വിറ്റെങ്കിലും നിന്റെ ശമ്പളം ഞാൻ തന്നേക്കാം. ഈ മൂന്ന് പത്രത്തിന് മാത്രം ഒന്ന് പോളിഷ് ചെയ്തോട്ടെ. എന്നിട്ട് നീ ഏത് ചന്തയെ കൊണ്ടുപോയി വിൽക്കാനാ? അല്ല, ഇനി ചിന്നുമോടെ അടുത്ത് എനിക്ക് സിൽവർ മാനായിട്ട് പോകാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാ. കല്യാണി, കണ്ടതൊക്കെ വാരിത്തെച്ച് സ്കൂളിൻ്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ? മറ്റുള്ള പാരൻസ് കംപ്ലൈൻറ്റ് ചെയ്യുന്നു പറഞ്ഞ് അച്ഛൻ എന്നെ പലതവണ വിളിച്ചിരുന്നു. അതച്ഛാ, ചിന്നുമോൾക്ക് ഇഷ്ടമായതുകൊണ്ട്. നീ ചുമ്മാ തടി തപ്പാൻ നോക്കല്ലേ. ചിന്നുമോളുടെ കൂടെ പോകണം, ചിന്നുമോളുടെ കൂടെ ഇരിക്കണം, ചിന്നുമോളെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നാട് ചുറ്റിയത് മതി. എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം അവളെ. ദൈവത്തെ ഓർത്ത് നീ ഇനി സ്കൂളിലേക്ക് വരണ്ട. അല്ലച്ഛാ, ചിന്നുമോടെ അടുത്ത് ഞാൻ വന്നാലേ. എടാ, നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? അവൾക്ക് എന്തിനാടാ രണ്ടമ്മ? അവൾക്ക് അമ്മയായിട്ടൊരുത്തി വീട്ടിലില്ലേ? പിന്നെ നീ എന്തിനാ കെട്ടിയിട്ട പശുവിനെ പോലെ കുറ്റുകിറ്റും കിടന്ന് കറങ്ങണേ? അച്ഛനായ നാലാളെ കാണണം, നാല് സ്ഥലത്ത് പോകണം, പത്ത് കാശ് സമ്പാദിക്കണം, അവനാണ് അച്ഛൻ. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നിട്ട് നല്ല അച്ഛനല്ലേ? അതിനെക്കുറിച്ചൊക്കെ എന്താ പറഞ്ഞ? ഒന്നുമില്ല. ഇപ്പം നീ ഇവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ? ഇല്ലച്ചാ, ചിന്നുമോള് വരട്ടെ. ചിന്നുമോൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാർ ഇഷ്ടപ്പെടും, അതിൻ്റെ ഉണക്ക സൈക്കിൾ ഇഷ്ടപ്പെടും. പോടാ, വീട്ടിൽ പോടാ. ഇല്ലച്ചാ, ചിന്നുമോള് വരട്ടെ, അവൾ കാറുടെ കൂടെ വരണമെന്ന് തോന്നുന്നു, വരട്ടെ. മുത്തശ്ശ, ബാഗ് ഭയങ്കര വെയിറ്റാ. മുത്തശ്ശൻ ഇത് കാറി കൊണ്ടുവാ, ഞാൻ അച്ഛന്റെ കൂടെ വന്നേക്കാമേ. ഒന്നുമില്ല, വെറുതെ എന്തെങ്കിലും നോക്കാം. അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, മോള് മുഖം വീർപ്പിക്കണ്ട കേട്ടോ. അതല്ല അച്ഛാ, എല്ലാവരും എന്നെ പല പേരുകൾ വിളിച്ച് കളിയാക്കുക. അച്ഛാ, സാരമില്ല മോളെ, എല്ലാവർക്കും ഒരു പേരല്ലേ ഉള്ളൂ, മോൾക്ക് ഒരുപാട് പേരുണ്ട്. എനിക്ക് വിളിക്കുന്ന പേരുകളൊന്നും ഇഷ്ടാവുന്നില്ല. പിന്നെ എന്റെ മോക്ക് ഏത് പേരാ ഇഷ്ടം? അതച്ഛാ, എനിക്ക് വീട്ടാന്ന് ഒരുപാട് ഇഷ്ടമാ. അതെന്താടാ കുട്ടാ? അതെന്താന്ന് വെച്ചാ, ഒരു ദിവസം പ്രേയർ നടക്കുമ്പോഴേ, ഇന്നലെ രാത്രി നമ്മുടെ രാഷ്ട്രീയ നേതാവ് മരണമടഞ്ഞതിനാൽ ഇന്ന് സ്കൂളിന് അവധിയാണ്. എന്തിനാ മോള് കൈയടിച്ച്? അച്ഛാ, അച്ഛന് മനസ്സിലായില്ലേ, ആരെങ്കിലും ചത്തുപോവാണെങ്കിലേ ലീവ് കിട്ടും അച്ഛാ. അതെ അല്ലേ? എന്നാൽ അടുത്ത ദിവസം ആരെങ്കിലും മരിച്ചു പോയെന്ന് പറഞ്ഞ കൈയടിക്കോ നീ. എടി ചിന്നു, നിനക്ക് ആരെയാ കൂടുതൽ ഇഷ്ടം? മിസ്, എനിക്കെന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടം. അപ്പൊ നിന്റെ അച്ഛൻ മരിച്ചാലും നീ ഇങ്ങനെ കൈയടിക്കോ അല്ലേ? എന്താ സ്റ്റെല്ല മിസ്സേ, കുട്ടികളോട് ഇങ്ങനെയാ സംസാരിക്കുന്നേ? ചിന്നുമോളെ ക്ലാസ്സിലേക്ക് വയ്ക്കോ. ഗോ മിസ്. പൊടി എവിറ്റ മിസ്സിനോട് താങ്ക്സ് പറയ്. താങ്ക് യു എവിറ്റ മിസ്. ഇറ്റ്സ് ഓക്കെ. അച്ഛാ, എനിക്ക് എന്റെ സ്കൂളിലെ കൂടുതൽ ഇഷ്ടം എവിറ്റ മിസ്സിനെയാ. അച്ഛാ, ഇപ്പൊ ആ മിസ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പോയി. അച്ഛാ, അതെന്താ? മിസ്സിന്റെ കല്യാണം ആണെന്ന്. പക്ഷെ മിസ് എന്നോട് ഒരു ബായ് പോലെ പറയാതാ പോയത്. മിസ്സിന് വേണ്ടി ഞാനേ ഒരു ടീച്ചേഴ്സ് കാർഡ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛാ, അറിയാമോ? നോക്ക്, മുത്തച്ഛന്റെ കാർ വരുന്ന കണ്ടോ? മുത്തച്ഛന്റെ കൂടെ പോകുന്ന മോള്. അതെന്താ അച്ഛാ? മുത്തച്ഛനും ബാവല്ലേ. എന്റെ മോളെ വിളിക്കാൻ വേണ്ടി ഇത്രയും ദൂരം വന്നില്ലേ മുത്തച്ഛൻ? അച്ഛൻ പറഞ്ഞ പോലെ ചിന്നമോൾ ചെയ്യാമേ. എന്റെ മോള് ചെന്ന് കേറാ. കാറാണ് കംഫർട്ട് എന്ന് പറഞ്ഞില്ലേ, കേട്ടോ? ശരി അച്ഛാ. കുളിർച്ചൂടും
ആ പറഞ്ഞോ. ശരി ജോസേ, ഞാൻ പിന്നെ വിളിക്കാം. നിങ്ങളാരാ? ഇത് എവിറ്റ മിസ്സിന്റെ വീടല്ലേ? അവരിപ്പോ മിസ്സല്ലോ. അല്ല, ഈ ബ്രൈറ്റ് മെട്രിക്കുലേഷൻ സ്കൂളിൽ ജോലി നോക്കിയ മിസ്സാ. അതായി ഇപ്പൊ എന്താ? എന്റെ മോള് ചിന്നു ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണ്. ടീച്ചറിന് അവൾക്ക് ഒരുപാട് ജീവനാ. ഒരുപാട് ജീവനാണോ? അതെ, അവൾക്ക് ടീച്ചറിനോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ഫോണിൽ സംസാരിക്കുമ്പോ അവള് സന്തോഷിച്ചേനെ. അവൾക്ക് ഒരുപാട് സന്തോഷമോ? അതെ. അതിനീ പാതിരാത്രിക്കാണോ വരുന്നത്? അത് ചേട്ടാ, ഞാൻ നേരത്തെ വന്നതാ. വീട് തേടി കണ്ടുപിടിച്ചപ്പോ സമയം ഇത്രയായി. തെറ്റായി പോയെങ്കിൽ ഞാൻ നാളെ രാവിലെ വരാം. ശരി, നിക്ക്, ഞാൻ ചോദിക്കട്ടെ. എവിറ്റ, എവിറ്റ. നമസ്കാരം. സാറെന്തോ കാണാൻ വന്നാണ്. നമസ്കാരം ടീച്ചറെ. അത് ചിന്നുമോള് സെക്കൻഡ് സ്റ്റാൻഡേർഡ്, അവളുടെ അച്ഛനാ. അത് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിന് ക്ലാസ് എടുത്തിട്ടേ ഇല്ലല്ലോ. അല്ല, അവക്ക് ടീച്ചറിനെ ഒരുപാട് ഇഷ്ടമാണ്. അവളെ മുട്ടേ നിർത്തിയപ്പോൾ ഒരു ദിവസം ടീച്ചറാ ഹെൽപ്പ് ചെയ്തത്. അവക്ക് ഒരുപാട് ഇഷ്ടമാ. അതിന് ഞാനെന്താ ചെയ്യേണ്ടത്? അല്ല, ടീച്ചർന്ന് ഫോണിൽ സംസാരിച്ചിരുന്നെങ്കിൽ അവൾ ഒരുപാട് സന്തോഷിച്ചേനെ. അതാ ഫോണുണ്ടോ കയ്യില്? ആ ഉണ്ട്. സ്പീക്കർ ഉണ്ടോ അതിന്? സ്പീക്കർ ഫോൺ ഇല്ല. തന്റെ നമ്പർ പറ. 046252 281510. ഹലോ. ഹലോ, ഒന്ന് ലൈനിലിരിക്കേ. നിങ്ങൾ ആരാ? താങ്ക്സ് സാർ. ഹലോ, ഇങ്ങ് വാ. ഹലോ, സംസാരിക്കേ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ആരാ? ഞാൻ എവിറ്റ മിസ്സാ സംസാരിക്കുന്നത്. ചിന്നുമോളോട് സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് ലൈനിൽ നിൽക്കണേ. ചിന്നുമോളെ, നിനക്ക് ഫോൺ. ആരാ അമ്മേ? അപ്പച്ചിയാണോ? ഞാൻ പിന്നെ വിളിക്കാന്ന് പറ. ചിന്നുമോളെ, എവിറ്റ മിസ്സാ. എവിറ്റ മിസ്സോ? ഹലോ, എവിറ്റ മിസ്, ലൈനിൽ ഇരിക്കണേ. ശരി. ഹലോ, കല്യാണത്തിന് എന്നെ വിളിക്കാഞ്ഞത്? അത് ചിന്നുമോളെ, അത് ഞാൻ മോളെ അന്വേഷിച്ചു, പക്ഷെ കണ്ടില്ല. മിസ് മിസ്സിന് വേണ്ടി ഞാൻ ടീച്ചേഴ്സ് ഡേ കാർഡ് ഞാൻ വാങ്ങി വെച്ചായിരുന്നു. ഒരു ദിവസം മിസ് എന്റെ വീട്ടിലേക്ക് വരുമോ? കാർഡ് എനിക്ക് മിസ്സിന് തരണം. മിസ് വരുമോ? പ്ലീസ് മിസ്. തീർച്ചയായിട്ടും വരാം. ഓക്കെ. ആ പിന്നെ എന്റെ പേരുണ്ടല്ലോ, എവിറ്റാന്ന് ഇടാൻ വേണ്ടി ഇരിക്കുവാ. ഞാൻ ഇട്ടോട്ടെ? പ്ലീസ് മിസ്. ഞാൻ പറഞ്ഞില്ലേ ടീച്ചറിന് ഒരുപാട് ഇഷ്ടമാക്കുന്ന? പറയൂ മിസ്, ഞാൻ പേര് മാറ്റിക്കോട്ടെ. പ്ലീസ് മിസ്, പ്ലീസ് മിസ്. ചിന്നുമോള്, ഞാൻ നിന്നോട് പിന്നെ സംസാരിക്കാവേ. ശരി മിസ്. നന്നായിട്ട് പഠിക്ക്. താങ്ക് യു മിസ്, താങ്ക് യു മിസ്. ബൈ. ഹലോ, ഹലോ, ഹലോ. നിങ്ങൾ അകത്തോട്ട് വരും. ഇല്ല, വേണ്ട സാർ. സാറേ അകത്തേക്ക് വാ. അല്ല, ബസ്സിന് ടൈമായി, അതുകൊണ്ടാണ്. ഞാൻ വേറൊരു ദിവസം വരാം സാർ. മോളുടെ ആഗ്രഹത്തിന് തേടി പിടിച്ച് വന്നല്ലോ. അവർക്ക് ഒരുപാട് ഇഷ്ടമായ കൊണ്ടാ സാർ ഞാൻ വന്നത്. എന്താ കൂട്ടാ? ചുമ്മാതല്ല മുത്തശ്ശൻ വഴക്ക് പറഞ്ഞത്. ഇന്നലെ എവിടെയാ പോയത്? എന്താ ഇന്നലെ ആരാ ഫോൺ ചെയ്തെന്ന് അറിയാമോ അച്ഛന്? ആരാ? എവിറ്റ മിസ് എന്നെ വിളിച്ചായിരുന്നു അച്ഛാ. എന്നാ ഞാൻ മിസ്സിന്റെ ഫോൺ നമ്പർ വാങ്ങാൻ മറന്നുപോയ അച്ഛാ. പാന്റിന്റെ പോക്കറ്റിലോട്ട് നോക്ക. അച്ഛനൊന്നും നിക്കച്ചാ, എനിക്ക് തൂവാലയാ കിട്ടിയത്.
കിട്ടിയ കുട്ടാ. ഇത് വിറ്റാ മിസ്സിന്റെ നമ്പർ തന്നെയാ? അച്ഛൻ പോയായിരുന്നു അല്ലേ? എമിറ്റാ, അച്ഛ എന്നെ അച്ഛൻ ചിന്നമോളിന്ന് വിളിച്ചാ മതി. ശരി കുട്ടാ. അച്ഛ, അച്ഛന് ക്രിസ്മസ് അപ്പൂപ്പന്റെ നമ്പർ അറിയാമോ? എന്തിനാ കുട്ടാ? അത് പിന്നെ അപ്പൂപ്പനോട് സംസാരിക്കണം എന്നുണ്ട്. കിട്ടുവാണെങ്കി പറയണേ. കണ്ടുപിടിക്കാം കുട്ടാ. എന്തായത്? നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ പോലെ ആയാലോ? അവളുടെ ഫീസ് ഒന്ന് കൊടുക്കണ്ടേ? എന്റെ വിമല, ഞാൻ കൊടുത്തോളാം, നീ ഒന്ന് അടങ്ങ്. ഇനി രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ അവളെ ക്ലാസ്സിന്റെ വെളിയിലായിരിക്കും നിർത്തുന്നത്. നിങ്ങളാണെങ്കി ഒരു എവിറ്റ മിസ്സും അതും ഇതും. എന്താ നിങ്ങൾ ഇങ്ങനെ? അച്ഛനല്ലേ മോനെ? ഇല്ല, അകത്തേക്ക് വാ അങ്കിൾ. മോനെ അമ്മയെ വിളിച്ചോണ്ട് വാ. അമ്മേ, ഏതോ ഒരു അങ്കിൾ വന്നിട്ടുണ്ട്. നമസ്കാരം. അല്ല, മുരുകൻ ഇല്ലേ ഇവിടെ? ഇല്ല സർ. വരുമ്പോ ഞാൻ വന്നു ഒന്ന് പറയാമോ? ഓക്കെ സർ, ഞാൻ പറയാം സർ. എന്നാ വരട്ടെ. ബൈ ബൈ. ചുമ്മാ ഇരിക്കാ മോനെ. എന്റെ അച്ഛന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് ആംഗിള്. ആ അതേലോ. ഇനി എനിക്ക് വരുമ്പോൾ വാനില കേക്ക് വാങ്ങിച്ചോണ്ട് വരണേ. ഓ കൊണ്ടുവരാം. ഡാ, നീ എപ്പെത്തി? ഇപ്പഴാടാ. വീട്ടിൽ കയറി ഇരിക്കാതെ പുറത്താണോ? അതൊന്നും സാരമില്ല. അല്ലടാ, ചിന്നമ്മയുടെ ഫീസ് അടയ്ക്കണമായിരുന്നേ. അമ്മാവനോട് ചോദിച്ചിരുന്നു, രണ്ടു ദിവസം കഴിഞ്ഞ് തരാന്നാ പറഞ്ഞേ. 2000 രൂപ അത് കിട്ടിയിരുന്നെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു തന്നെ. എന്താടാ ഈ സമയത്ത് ഒന്ന് ചോദിക്കുന്നേ? കുട്ടികളുടെ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ആയാലും എങ്ങനെയാ? നാളെ കൊടുത്താ മതിയോ? സമയമുണ്ടടാ, രണ്ടു ദിവസം ഉണ്ടല്ലോ. ശരി ശരി, വാ വീട്ടിൽ കയറി കാപ്പി കുടിച്ചിട്ട് പോവാം. വാ. സാരമില്ലടാ, നാളെ ഞാൻ വരുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ വരാം. വരട്ടെ എന്നാ. ഋഷി. അച്ഛാ, അങ്ങളെന്ന അകത്തേക്ക് വരത്തേ. കടം വാങ്ങുന്ന മാവന്മാരൊന്നും വീട്ടിൽ കേറില്ല മോനെ. അച്ഛാ അങ്ങൾ നിക്കുന്നു. എന്താടാ? അതല്ലടാ, നാളെ എത്ര മണിക്ക് വരണമെന്ന് നീ? ഒരു 2 മണിക്ക് വന്നോ. ആ ശരി, ബൈ മോനെ. ബൈ. അച്ഛാ. എന്താ കൂട്ടാ? മുത്തശ്ശന്റെ മൊബൈലില് ഫോട്ടോ എടുക്കൂ. അച്ഛാ ശരി, നിക്കെ മാറിയേക്ക്, കുറച്ചുകൂടെ പുറകോട്ട് പോകും. ആ ആ അച്ഛാ എടുക്കച്ച. ആ ശരിക്ക് 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 എടുക്കട്ടെ മോളെ. അച്ഛാ ബട്ടർഫ്ലൈ കാണുന്നുണ്ടോ? ആ കാണാം കാണാം കാണാം. ആ ഇങ്ങോട്ട് നോക്ക്, ചിരിച്ചേ ചിരിച്ചേ. ഈ ഡ്രസ്സ് അടിപൊളിയാ കേട്ടോ. അമ്മ, 2 ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ട് തയ്ച്ച് ഉടുപ്പാച്ചത്. ശരി ശരി, ഒരൊറ്റ സ്റ്റില്ലേ. ദാ ദാ ദാ. അച്ഛാ നിക്കച്ച, മുത്തശ്ശന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കച്ച. മോളെ ഡ്രസ്സ് പൊക്കി പിടിച്ചിട്ട് ഓട. മുത്തശ്ശൻ നേരെ ഒന്നിരുന്നേ, മുന്നോട്ട് ഇരിക്കേ. അച്ഛാ എടുക്കച്ചാ എടുക്കച്ചാ എടുക്കച്ചാ. ആ അങ്ങനെ തന്നെ ഇരുന്നോ. അച്ഛമ്മയുടെ ഒരു ഫോട്ടോ എടുക്കച്ചാ. ചിന്നമോളെ, അച്ഛമ്മ കടയിൽ പോയിരിക്ക. അങ്ങനെയെങ്കിൽ അച്ഛമ്മ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇരിക്കാം, ഫോട്ടോ എടുക്ക. എന്താ മോളെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? അച്ഛമ്മ എപ്പോഴും മുത്തശ്ശ ചിരിച്ചിട്ടുള്ളത്. എന്റെ ചക്കീന്റെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുക്ക. ചക്കയെ കെട്ടിപ്പിടിച്ചോ. ഈ ഉടുപ്പേ മോക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, ആരും മോളെ ഒന്നും പറയില്ല. അപ്പൊ ഒരു സ്കൂൾ യൂണിഫോം ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അല്ലേ അച്ഛ? അതാ സ്കൂൾ ഫീസ് അടച്ചോടാ. ആ നീ എന്താ പരുങ്ങണെ? അടച്ചില്ലെങ്കി പറ, ഞാൻ തരാം. വേണ്ട, ഞാൻ അടച്ചു. നിത്യശ്രീ. എന്താ നിത്യ നീ കരയുന്നേ? എന്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. എന്തിനാ? എന്റെ അമ്മ ഞാൻ പഠിക്കാത്തോണ്ട് എന്നാ വഴക്ക് പറഞ്ഞു. എന്റെ അമ്മയും അങ്ങനെ തന്നെയാ. അതുകൊണ്ട് ഞാൻ നാളെ ചാകാൻ പോവാ. എന്തിനാ നാളെ ചാവാൻ പോന്നെ? എന്റെ അമ്മ ഇന്ന് പൂരിച്ചിടും, അതുകൊണ്ട് നാളെ ചാകുന്നേ. അപ്പൊ നീ ചത്തുപോവാണെങ്കിലേ, ആ കുളമില്ലേ കാട്ടിലെ കുളം, അതിലൊന്ന് ചാടി ചത്തേക്ക്, അപ്പൊ നിനക്ക് സംഗമീനാവാലോ. അവിടെ ചാടി എനിക്ക് വിഷക്കുള്ളൂ. കരയണ്ട കേട്ടോ, ഞാൻ നിനക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള പൂരി വാങ്ങിയിടാമേ. പ്രോമിസ് ആണോ? പ്രോമിസ്. അച്ഛാ, ഇന്ന് എനിക്ക് മാത്രോ മാലാഖമാരുടെ ഡ്രസ്സുള്ള? അച്ഛാ വേറെ ആരും തയ്ച്ചിട്ടില്ല, കണ്ടോ? ഇന്ന് മിസ് എല്ലാരെയും വഴക്കു പറയും. ശരി ശരി, നന്നായിട്ട് ഡാൻസ് കളിക്കണേ.
ഞാൻ മാലാഖമാരുടെ ഡ്രസ്സാണ് ഇട്ടോണ്ട് വന്നത്. മോങ്ങ തൊലി, ഷോ കിടേണ്ട ഡ്രസ്സാണ് റിഹേഴ്സൽ ഇട്ട് വരേണ്ടത്. എന്ത് പറഞ്ഞാലും തലേ കയറില്ലേ. ശരി, അവിടെ പോയി നിൽക്കിപ്പോ. ഐ പ്ലേ ദ മ്യൂസിക് നൗ. എന്താ ചിന്നു കാണിക്കുന്നേ? ചിരിച്ചോണ്ട് കളിക്ക് ചിന്നു. ഇമാജിനേഷൻ ലൈഫ് ഈസ് ക്രിയേഷൻ. ഈ മുരുകൻ എപ്പോഴാണ് വീട്ടിൽ വരുന്നത് അറിയോ? അറിയില്ല. ഓ, കം ഓൺ ബാബി, ലെറ്റ്സ് ഗോ പാർട്ടി. ചിന്നു, നിനക്ക് എത്ര പ്രാവശ്യമായി ഞാൻ പറഞ്ഞു തരേണ്ടത്? ഇഡിയറ്റ്. Let's go party. Chinnu va, avadu ningotte vaadi. Varanalle parne. 1 2 3 clap. നിനക്ക് ഡാൻസ് കളിക്കാൻ ഒന്നും അറിയില്ല. എനിക്ക് അറിയാം മിസ് കളിക്കാൻ. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ആദ്യം ആ ടേബിൾ എടുത്ത് പോയി നിക്ക്. 1 2 3 പോസ്. പോയി സ്വിച്ച് ഓഫ് ചെയ്യേ. എടി ശാന്തി, ഓഫി. പതുക്കെ, സ്ലോലി. Go! 1, 2, 3, 4! Make me walk. നീ എന്തേ കാണിക്കുന്നേ? ഓഫ്. എടി ചിന്നു, ചിന്നു എവിടേക്കാ പോയെ? മുരുക, ആ നീ വന്നിട്ട് കൊറേ നേരമായോ? ഇല്ലടാ, ഇപ്പഴാ വന്നു. കൈ കാശില്ലാതിരിക്കുമ്പോ എന്തിനാടാ? നീ ചുമ്മാ അവൻ തിന്നട്ടെ. സാർ അകത്ത് വരൂ സാർ. ആ ഞാൻ വരാം. അയ്യോ അമ്മേ, കടം വാങ്ങുന്ന അങ്കിളൊന്നും വീട്ടിനകത്ത് വരില്ല. സോറിടാ, ഒന്നും വിചാരിക്കില്ലേ, കുട്ടികളല്ലേ. അവളുടെ അമ്മാവൻ കൊച്ചിയിലെ സെക്യൂരിറ്റി ഏജന്റാ. 4000 രൂപ ശമ്പളം കിട്ടും, നൈറ്റ് മാത്രമേ ഡ്യൂട്ടി ഉള്ളൂ. നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആശാനെ കണ്ടിരുന്നു, ഇപ്പൊ പണിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ശരിയാ, സ്കൂൾ ഫീസ് ഞാൻ ചോദിച്ചിരുന്നു. എടാ, ഞാനും ട്രൈ ചെയ്ത് നോക്കി, മൊത്തത്തിൽ എനിക്കും ടൈറ്റാ. ഞാൻ പറഞ്ഞാ നീ തെറ്റിദ്ധരിക്കില്ലല്ലോ. എന്താടാ? ചിന്നുമോള് നേരാമണ്ണം പഠിക്കുന്നില്ലല്ലോ. അവളെ ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളിൽ ചേർത്താ ഈ സ്കൂൾ ഫീസ് അടയ്ക്കേണ്ട പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഡാ, ഞാൻ നിന്നോട് കാശല്ലേ ചോദിച്ചുള്ളൂ. കാശ് ചോദിക്കുമ്പോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാൻ അറിഞ്ഞൂടെ നിനക്ക്? വെറുതെ 4 ദിവസം എന്നെ നടത്തിയിട്ട് നീ കാശില്ലെങ്കിൽ ഇല്ലെന്ന് പറയാൻ അഭിമാന പ്രശ്നം. എന്താ ചിന്നുമോക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കാശിന് വേണ്ടി അലയുന്ന ഒരു മണ്ടൻ എന്ന് വിചാരിക്കരുത്. ഇവളെ കൊണ്ടൊന്നിനും കഴിയില്ലേ? എനിക്കാകെ പേടിയാകുക. നിന്റെ കാര്യം, ഇവൾക്ക് ഒരു പ്രശ്നവുമില്ല. സ്കൂളിൽ പറയുന്നൊക്കെ വിശ്വസിക്കാതെ നീയെ. ഇങ്ങനൊക്കെ പറഞ്ഞെന്റെ വായടച്ചോ കേട്ടോ. ഹലോ. ആ ഹലോ, ഞാൻ എവിറ്റാമിസാ സംസാരിക്കുന്നത്. നമസ്കാരം എവിറ്റാമിസ്. എവിറ്റാമിസാ? ചിന്നുമോടെ അച്ഛൻ. ചിന്നുവിന്റെ അച്ഛൻ തന്നെയാ. പറഞ്ഞോളൂ മിസ്. ഞാനന്ന് ചിന്നുമോളെ അറിയില്ലെന്ന് പറയാൻ പാടില്ലായിരുന്നു.
എന്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അല്ല, എന്റെ ഭാഗത്ത് തന്നെ തെറ്റ്, ഞാൻ അത്ര ലേറ്റാകാൻ പാടില്ലായിരുന്നു. അല്ല, അങ്ങനെയല്ല. ചിന്നുന്റെ സ്കൂളിൽ പ്രശ്ന, അവള് പഠിക്കുന്നില്ല, എല്ലാരും അവളെ കുറിച്ച് മോശാഭിപ്രായം പറയുന്നേ. അങ്ങനെ പഠിക്കാത്തത് കൊണ്ട് അങ്ങോട്ട് വിടാൻ ഞങ്ങൾക്ക് ഒരു പേടി പോലെ ടീച്ചറേ. നിങ്ങൾ ആ സ്കൂളിന്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. ടീച്ചേഴ്സ് കുറവ്, സാലറി കുറവ്. അവരെയും തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ആക്ച്വലി ചിന്നുവിനോട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ സ്കൂൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്. വളരെ നന്ദിയുണ്ട് ടീച്ചറേ. ഓക്കെ, ചിന്നുവിനോട് ഞാൻ വിളിച്ചെന്ന് പറയണേ. ഓ, തീർച്ചയായിട്ടും ടീച്ചർ. ഒരു ദിവസം വീട്ടിലോട്ടൊന്ന് വരണേ. ഞങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും ഒരു ദിവസം വീട്ടിലേക്ക് വരാം. വിളിച്ചതിന് സന്തോഷം. നന്ദി മിസ്. ബൈ. ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ലല്ലോ. ആ എവിറ്റ മിസ് തന്നെ പറഞ്ഞു ചിന്നുമൊക്കെ ഒരു കുഴപ്പമില്ല, സ്കൂളാണ് പ്രശ്നമെന്ന്. ഇനിയെങ്കിലും ഒന്ന് വിശ്വസിച്ചൂടെ നിനക്ക്. മനസ്സെന്തിനെ വിഷമിപ്പിക്കുന്നേ. നീ അവിടെ കിടന്നേ, കിടക്കടി. നിങ്ങളുടെ മോളുടെ കാല് മാത്രമേ തിരുമുള്ളോ? ടീച്ചറെ, ഈ സ്റ്റെല്ല മിസ്. നിങ്ങളാരാ? സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ചിന്നുമോടെ അച്ഛനാ ഞാൻ. വരൂ. ആ ശരി ടീച്ചറെ. ടീച്ചറെ, അവള് ഡാൻസ് റിഹേഴ്സലിന് വന്നിട്ട് ഇന്നലെ തനിച്ചാ വീട്ടിലേക്ക് വന്നത്. ഓ സോറി, കുറച്ച് തിരക്കിനിടക്ക് പോയത് അറിഞ്ഞില്ല. അയ്യോ സോറി സാർ, അറിയാണ്ട് സംഭവിച്ചത്. ചുമ്മാ ഇംഗ്ലീഷ് സോറി എന്ന് പറഞ്ഞ എല്ലാം കഴിഞ്ഞു. ഒരു വെയിലത്ത് 4 കിലോമീറ്റർ നടന്ന കൊച്ച് വന്നത്. അവൾക്ക് ഡാൻസ് കളിക്കാനും അറിയില്ലെന്നല്ലേ പറഞ്ഞു? ഡാൻസ് കളിക്കാൻ അറിയില്ലെങ്കിൽ അറിയില്ല തന്നെ പറയാൻ പറ്റുള്ളൂ. ഡാൻസ് കളിക്കുമോ നിങ്ങൾക്കറിയാമോ? അവള് കളിക്കുമല്ലോ എന്ന് നിങ്ങൾക്കറിയാമോ? പറയോ ടീച്ചറെ, അവള് കളിക്കുമല്ലോ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ മറുപടിക്കല്ല എന്നെ ഇവിടെ ശമ്പളം തന്നിരുത്തിയിരിക്കുന്നത്. പിന്നെന്തിനാ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്? എന്റെ കൊച്ചിന് W എന്ന് പേരിടാനോ? W എന്ന് പേര് വെച്ച് മൊത്തം ക്ലാസ്സിൽ അവളെ കരയ്ക്കാൻ വേണ്ടിയാണോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്? നിങ്ങൾ കഴിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. 2 വർഷമായി തൊണ്ട കീറി M W പറഞ്ഞു കൊടുത്തത് ഈ ഞാനാണ്. പേര് കൊടുത്തപ്പോ വരുന്നെങ്കിൽ വരട്ടെ എന്ന് കരുതി. അല്ലാതെ നിങ്ങളുടെ മോളുടെ പേര് കൊടുത്തിട്ട് എനിക്കെന്ത് കിട്ടാനാ? അങ്ങനെയൊന്നും പറയരുത്, അവള് വല്ലാതെ ആശിച്ചു പോയി. ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക, അവള് വന്നുപോയില്ലേ. അവള് പഠിക്കുന്നതിലല്ല പ്രശ്നം, നിങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്ന രീതിയിലാണ് പ്രശ്നം. നിങ്ങൾക്ക് അത്രയ്ക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾ അവളെ വീട്ടിലെത്തി പഠിപ്പിക്ക. മിസ് നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മിസ് നിങ്ങളെ വിശ്വസിച്ചല്ലേ ഇങ്ങോട്ട് വിടുന്നത്? അവള് വീട്ടിൽ എങ്ങനെ ഡാൻസ് കളിക്കുന്ന അറിയുവോ? എല്ലാ പാരന്റ്സും ഇങ്ങനെയൊക്കെ തന്നെയാ. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണല്ലോ, അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാക്ക വന്ന് പറഞ്ഞോ മിസ്, കാക്ക വന്ന് പറഞ്ഞോന്ന്. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് നിങ്ങളോട് വന്ന് കാക്ക വന്ന് പറഞ്ഞോ? സ്റ്റെല്ല മിസ്സേ, ഇയാളോടൊക്കെ എന്തിനാ സംസാരിക്കുന്നേ? ഹെഡ്മാസ്റ്ററോട് വിവരം പറ. മിസ് പ്ലീസ്. മിസ് ടീച്ചറെ, ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല. അല്ല ടീച്ചറെ, മിസ് എച്ച്എമ്മിന്റെ അടുത്ത് കൊണ്ടുപോകണ്ട ടീച്ചറെ. ചിന്നമോളെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി വന്നതാ ഞാൻ. പ്ലീസ് മിസ്, ഒന്ന് മനസ്സിലാക്കുക. പ്ലീസ് മിസ്, കാല് പിടിച്ച് പറയാം. പ്ലീസ്, വിവരം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും സംസാരിക്കോ. നിങ്ങളെ എച്ച്എമ്മിനോട് പോയി സംസാരിച്ചാൽ മതി. ഇവിടെ വെയിറ്റ് ചെയ്തോ, സാർ വിളിക്കുമ്പോൾ ഉള്ളിൽ പോയാൽ മതി. ടീച്ചറെ ഒരു മിനിറ്റ്. ടീച്ചറെ, ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ചിന്നുമോനെ അടുത്ത് ടീച്ചറെ ദേഷ്യപ്പെട്ടരുത് കേട്ടോ. ഞാനൊരു ടീച്ചറാ, എന്റെ ജോലി എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരും പറഞ്ഞുതരേണ്ട ആവശ്യമൊന്നുമില്ല. ഹലോ ചിന്നുമോൾ, നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ചിന്നുമോൾ പനിയായിട്ട് വീട്ടിലല്ലേ? അവളെ രാവിലെ മുതൽ കാണുന്നില്ല. നീ ആ നിത്യശ്രീയുടെ വീട്ടിലൊന്ന് പോയി അന്വേഷിച്ച്, അവൾ അവിടെ കാണും. ഞാൻ സ്കൂളില്ല, പിന്നെ വിളിക്കാം. നിങ്ങൾ സ്കൂളിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് വേണമല്ലോ ചെയ്യും. നീ ഫോൺ വെച്ചിട്ട് പോയെ. എവിടെയായി പോണത്? തങ്കമീനെ കാണാൻ പോവുകയാണോ? നിങ്ങളെങ്കിലും കാണേ. ഞാനൊക്കെ പേടിച്ചു പോയടി. നീ തങ്കമീനാവെന്ന് വിചാരിച്ച്. ഇല്ലടി. എന്താ, നിന്റെ അമ്മ ഇനി നിന്നെ അടിക്കത്തില്ലേ? അടിക്കൊക്കെ ചെയ്യും. പിന്നെ എന്റെ അമ്മ ദിവസം പൂരി ചുട്ടി തരാന്ന് പറഞ്ഞടി. നീ ഇറങ്ങി വരുന്നുണ്ടോ ഡി? വേണ്ട ചിന്നു, എനിക്ക് പേടിയാ. ആളൊക്കെ അങ്ങാടി. അന്ന് എന്റെ അച്ഛൻ എന്നെ കാണിച്ചു. തങ്കമ്മേൻ ഇപ്പൊ വരുവാടി. നിന്നെ എവിടെയൊക്കെ നോക്കിന്നറിയോ? ഇവിടെ വന്ന് നിക്ക. ഇവിടെ എന്തിനാ വന്നേ? അത് പിന്നെ മുത്തശ്ശ, അച്ഛൻ എന്നോട് തങ്കമീൻ ഉണ്ടെന്ന് പറഞ്ഞു. നിനക്ക് വിവരമില്ലേ? നിന്നോട് കൂടിയാ ചിന്നമോളെ. നിന്നെ മുത്തശ്ശനെ കണ്ടിട്ടേ പോത്തിനു പോലെ ഉണ്ട് ചിന്നു. വേഗം വാടി.
അതേ ടീച്ചേഴ്സിനെ പാരന്റ്സ് വന്ന് കണ്ടുകൂടാന്നുള്ള ഈ സ്കൂളിലെ റൂൾസ് അത് നിങ്ങൾക്ക് അറിയാമോ അറിയില്ലേ? അറിയാം സാറേ. ചിന്നുമുള തനി അയച്ചില്ലേ? കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹെഡ്മാഷ് എന്നും പറഞ്ഞ ഒരുത്തനും ഇവിടെ കുത്തിയിരിക്കുന്ന കാര്യവും അറിയില്ലേ? എന്നെയല്ലേ ആദ്യം വന്ന് നിങ്ങൾ കാണേണ്ടത്? പറഞ്ഞതെല്ലാം ശരിയാ. അവളെ ഡബ്ല്യു നേരത്തെ പേര് വിളിച്ചത് കൊണ്ട് മനസ്സ് വിഷമിച്ചിരിക്കുക. ഇപ്പൊ തന്നെ ഈ സെക്കൻഡല്ലേ നിങ്ങളുടെ കുട്ടിയെ വിളിച്ചോണ്ട് പോയാട്ടെ. സാർ, ഞാൻ അതിനല്ല പറഞ്ഞത്. അതെ, നിങ്ങളൊരു സ്കൂൾ ഡ്രോപ്പർ, നിങ്ങളുടെ വൈഫോ സ്കൂൾ ഡ്രോപ്പർ, എന്നാൽ നിങ്ങളുടെ അച്ഛൻ പേര് കേട്ട ഒരു ഹെഡ്മാഷ്. അനുജത്തിയോ ഓസ്ട്രേലിയയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അവർ രണ്ടുപേരും വന്ന് കെഞ്ചിയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മോൾക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്തത്. ഡിഗ്രി പഠിക്കാത്തവരുടെ കുട്ടിയെ സ്കൂളിൽ ചേർത്താൽ എന്താകുമെന്ന് തെളിയിച്ചില്ലേ? എന്നാ പോവാൻ നോക്ക്, നിങ്ങളുടെ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഡിഗ്രി പഠിക്കാത്തവരുടെ കുട്ടികൾ പഠിക്കാൻ പാടില്ല സാറേ. ചിന്നുമോടെ അച്ഛൻ ഞാനാ സാറേ. എന്തെങ്കിലും ഉണ്ട് എന്നോട് പറഞ്ഞാൽ മതി. അതെന്താ എനിക്ക് അറിഞ്ഞൂടെ. സാർ, ഈ പ്രാവശ്യവും ചിന്നമോളുടെ ഫീസ് അടച്ചിട്ടില്ല സാർ. അതും അവളുടെ അച്ഛനോടാ ചോദിക്കേണ്ടത്. യെസ് സാർ. നിങ്ങൾ പോയിക്കോ. അപ്പോഴേ പോകാൻ പറഞ്ഞല്ലേ, എന്തിനാ നിൽക്കുന്നേ? പോയിക്കോളൂ. നീ ഇവിടെ നിന്നേ എന്താ? സ്കൂളിൽ പോയിരുന്നോ? അച്ഛൻ ചോദിച്ചു കേട്ടില്ലേ, മറുപടി പറ. പോയി ഞാൻ. ആരോട് ചോദിച്ചിട്ടാ പോയേ? ആരോട് ചോദിച്ചിട്ടാ പോവേണ്ടത്? സ്കൂൾ ഫീസ് അടച്ചോ? അടച്ചില്ല. അന്ന് ചോദിച്ചപ്പോ അടച്ചോ എന്ന് പറഞ്ഞതോ? ഇപ്പൊ ഞാൻ അടച്ചില്ലെന്ന് പറഞ്ഞല്ലോ. അച്ഛൻ അന്ന് നിന്നോട് കാശ് തരാമെന്ന് പറഞ്ഞതല്ലേ, വാങ്ങി ഫീസ് അടക്കായിരുന്നില്ലേ? കാശില്ലാത്തവനൊക്കെ എന്തിനാണ് അഭിമാനം നോക്കുന്നേ? എച്ച് എം ഫോൺ ചെയ്തിട്ട് ചിന്നുമോളുടെ ടി സി വാങ്ങിച്ചോണ്ട് പോയിക്കോളം പറഞ്ഞു. ഇത്രയും കാലം കണ്ണി കണ്ടവരുടെ കൈയും കാലം പിടിച്ച് നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു. ഇനി നിന്റെ മോൾക്ക് വേണ്ടി ഞാനത് ചെയ്യണോ? അച്ഛാ, അച്ഛൻ ആരുടെയും കാല് പിടിക്കണ്ട. ചിന്നുമോക്ക് വേണ്ടി ഞാൻ ചോദിക്കണോ വേണ്ടയോ അത് പറ. നീ ചോദിച്ചാ അത് ശരിയാകുമോ? പിന്നെ ആരാ ചോദിക്കണ്ടേ? നിങ്ങൾ പോയി ചോദിച്ചാൽ ശരിയാവോ? ആ എച്ചമാണെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് പറ, അച്ഛനോട് പറയാനാ പറയുന്നത്. ചിന്നമ്മയുടെ അച്ഛൻ ഞാനെന്ന് പറഞ്ഞപ്പോൾ പുല്ല് വില എനിക്ക് തരുന്നത്. നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു വെച്ചേക്കല്ലേ, കൊള്ളില്ല, ഗുണം പിടിക്കില്ല, ഒന്നിനും കൊള്ളാത്തവനെന്ന്. പറയുന്നത് മനസ്സിലാക്കടാ, നമ്മുടെ ഭാഗത്തുള്ള തെറ്റിന് അവിടെ പോയി തർക്കിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ഭാഗത്ത് എന്താ തെറ്റ്? നമ്മുടെ ഭാഗത്ത് എന്താ തെറ്റ്? നീ എന്തെങ്കിലും നേരം വണ്ണം ചെയ്തിട്ടുണ്ടോ? സ്കൂളിലേക്ക് അയച്ചു, പഠിച്ചോ, ഒരു ജോലിക്ക് പറഞ്ഞയച്ചു, അതിന് പോയോ? നിന്റെ പ്രായത്തിൽ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്തിട്ടുണ്ടോ? പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ അവളെ വിളിച്ചോണ്ട് ഈ വീട്ടിൽ കയറി വന്നു എന്താടാ? ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ സമ്മതിച്ചൂടെ നിങ്ങൾക്ക്? അവളെ വിളിച്ചോണ്ട് വന്ന കഥയൊന്നും പറയണ്ട നിങ്ങള്. അച്ഛന് നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നല്ലേ, എന്ത് ധൈര്യം! ചിന്നുമോള് പഠിക്കാൻ മോശമാണെങ്കിൽ മോശമാണെന്നല്ലേ പറയൂ. അതിന് സ്കൂളുകാരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മറ്റുള്ള കുട്ടികളെ പോലെ അവൾ പഠിക്കുന്നില്ല, മനസ്സിലാക്കടാ. അച്ഛാ, ചിന്നുമോൾക്ക് ഇനി അതില്ല ഇതില്ല എന്ന് ഇവിടെ ആരും പറയാൻ പാടില്ല. ഈ വീട്ടില് അവളെ കൊണ്ട് എന്ത് സാധിക്കും എന്ത് സാധിക്കില്ല എന്ന് എനിക്കറിയാം. എന്തറിയാം? മന്ദവും കുന്തുമില്ലാത്ത കഥയൊക്കെ കേട്ട് കുളത്തിലിറങ്ങി നിൽക്കായിരുന്നു. ഞാനവിടെ എത്താൻ അല്പം വൈകിയിരുന്നെങ്കിൽ മുങ്ങിച്ചാകുമായിരുന്നു അവള്. വെളിവില്ലാത്ത മണ്ട മണ്ട. മഹാബാബി മഹാബാബി, നീ അവളെ കൊല്ലാൻ നോക്കണടാ. അച്ഛാ, ഞാൻ പറയുന്ന കഥ കേട്ട് എന്റെ മോള് ചകന്ന് ചാകട്ടെ. ഇവന് വേണ്ടി ഞാൻ എല്ലാം സഹിച്ചടി. ചിന്നുമോളുടെ കാര്യത്തിൽ ഇവൻ നീ മിണ്ടരുത്. മനുഷ്യനാണോ നീ? എന്തിനാടാ ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നീ ഒരു അച്ഛനാണോ? നിനക്കൊക്കെ എന്തിനാടാ കുട്ടികൾ? എന്തിനാടാ കുട്ടികൾ? നീ ഒരു അച്ഛനാണോടാ? 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 പോടാ. സിനിമകൾ എടുത്തോണ്ട്. ഇനി ഈ വീട്ടിൽ ഒരു നിമിഷം നമ്മൾ നിൽക്കാൻ പാടില്ല. സിനിമകൾ എടുത്തോണ്ട് വാ. നിന്നോട് വരാനല്ലേ ഞാൻ പറഞ്ഞത്? വേണ്ട കേട്ടോ. നീ എന്നെ അപമാനിക്കാൻ നോക്കല്ലേ വിമല, ഇറങ്ങി വാ. പറയുന്ന ഒന്നും കേക്ക്, ദേഷ്യപ്പെടല്ലേ. നീ വരുന്നില്ലേ, വരണ്ടടി എന്റെ കൊച്ചിനെ തടി. കഥ തുറക്ക, കഥ തുറക്ക വിമലെ. എടി കഥ തുറക്കാനാ പറഞ്ഞത്? എടി കഥ തുറക്കടി, തുറക്കടി കഥ. ഞാനെന്ത് തെറ്റ?
നിങ്ങളൊന്ന് പറയുന്നേ മോനെ കല്യാണി കല്യാണി ഞാൻ കണ്ടിട്ട് ഒരാഴ്ചയായി, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാറില്ല ആളാ. എവിടെ പോയതാണോ? ആരോട് ചോദിച്ചാ അറിയാൻ പറ്റും? ആശാന്റെ അടുത്തും പണിയൊന്നും ഇല്ലെന്ന് അറിഞ്ഞത് എന്തിനു ചേച്ചി ആശാനോട് പോയെന്ന് ചോദിക്കും? എവിടെയൊക്കെ കറങ്ങി നടന്നാലും അവസാനം ഇവിടെ തന്നെയല്ലേ വരുള്ളൂ. ഈ ആണുങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാ. നിങ്ങൾ പോയിക്കോ, കൊച്ചിനെയും കൂട്ടി വീട്ടിലോട്ട് പോയിക്കോ. ചിന്നുമോളെ. ആ വരുന്നു അമ്മേ. ഞാൻ ഇപ്പൊ വരാവേ. അച്ഛൻ ചിലപ്പോ അവിടെ ഉണ്ടായിരിക്കും. അമ്മേ എവിടെ? അച്ഛനും അമ്മയും ഒരിടത്ത് പോയി ഇരിക്കാറില്ലേ, അവിടെ ഉണ്ടാവും. അമ്മേ, ഞാൻ അമ്മേനോട് പറഞ്ഞല്ലേ, ദാ അച്ഛന്റെ സൈക്കിൾ ഇരിക്കുന്നു. അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. അച്ഛാ, വീടാതെ പോ ചിന്നു. ഹലോ ഹലോ ഹലോ, മിണ്ടില്ല എന്നോട്. എവിടെയാ ഉള്ളത്? ഹലോ ഹലോ. ഇത് കേട്ടോ വിമലെ, ഇനി നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ചിന്നുമോക്ക് നീ അമ്മ, ഞാൻ അച്ഛൻ, അല്ലാതെ നമ്മൾ തമ്മിൽ ഒരു മണ്ണം കട്ട ഉണ്ടാവില്ല. എന്താ നീ ഇങ്ങനൊക്കെ പറയുന്നത്? എന്നല്ലാതെ, എന്റെ അച്ഛന്റെ മുന്നിൽ നീ എന്നെ നാണം കെടുത്തി കളഞ്ഞില്ലേ? നിന്നെ വിളിച്ചിട്ട് നീ വന്നില്ലല്ലോ. നിങ്ങളെ വിളിച്ചപ്പോ ഞാൻ വന്നിട്ടേ ഇല്ല. 12th ഞാൻ പഠിക്കുമ്പോ നിങ്ങൾ വാ എന്ന് പറഞ്ഞപ്പോ ഞാൻ സ്കൂൾ യൂണിഫോമോടെ നിങ്ങളുടെ കൂടെ വന്നില്ലേ? അന്ന് വന്നു, പക്ഷെ നീ ഇപ്പൊ വന്നില്ലല്ലോ. അന്ന് ഞാൻ വെറും വിമലയായിരുന്നു, ഇന്ന് ചിന്നുമോളുടെ അമ്മയാ. നീ ചിന്നുമോക്ക് ഫോൺ കൊടുത്തേ, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. ചിന്നുമോക്ക് ഫോൺ കൊടുക്കടി. ചിന്നുമോളെ, അച്ഛന്റെ ഫോൺ. ഹലോ അച്ഛാ. കരയാതെ ചിന്നുമോളെ, കരയാതെ മോളെ. ചിന്നുമോടെ അച്ഛൻ പറഞ്ഞ മോള് കേക്കില്ലേ? അച്ഛൻ എവിടെയാ? അച്ഛനെ, കൊച്ചിയിലാ മോളെ. അച്ഛാ, കൊച്ചി എവിടെയാ ഉള്ളത്? നമ്മൾ രണ്ടുപേരും ഒന്ന് മലയെല്ലാം കയറിപ്പോയില്ലേ, അവിടുന്ന് കുറച്ചുകൂടെ നടന്നു പോയ കൊച്ചിയിലെത്തും മോളെ.
അച്ഛാ, അപ്പൊ മല കഴിഞ്ഞിട്ടുള്ള നാടാണെങ്കിൽ ഒരുപാട് ദൂരല്ലേ അച്ഛാ? എന്റെ അച്ഛൻ ഇങ്ങോട്ട് വാ. വേണ്ട മോളെ, നമ്മുടെ വീടിന്റെ അടുത്തൊരു ട്രെയിൻ പാളമല്ലേ, അതിൽ കേറിയ കൊച്ചിയിൽ എത്തും പൊന്നു. അതൊന്നും വേണ്ട അച്ഛൻ, അച്ഛൻ വേഗം അങ്ങ് വാ. അച്ഛൻ ഇവിടെ നിന്നെങ്കിലേ ചിന്നുന്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ മല കടന്നു പോയാലേ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റുള്ളൂ. അല്ലടാ കുട്ട, അച്ഛൻ ഇവിടെ അല്ലേ ജോലി കിട്ടിയിരിക്കുന്നത്. അച്ഛന്റെ ഈ കാശില്ലെങ്കിൽ മുത്തച്ഛൻ വഴക്ക് പറയുന്ന കേട്ടിട്ടില്ലേ? അച്ഛൻ ഇവിടെ ഇല്ലെങ്കിൽ എല്ലാരും എന്നെ വഴക്കു പറയും അച്ഛാ. മോള് വിഷമിക്കേണ്ട, അച്ഛൻ എല്ലാരോടും പറയാം, ആരും ചിന്നുവിനെ ഒന്നും പറയരുതെന്ന്. അമ്മ സംസാരിക്കമ്മ, തിരിച്ചു വരാൻ പറ. ഹലോ കല്യാണി. വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, ഇപ്പൊ എത്തേ ഉള്ളൂ. നാളെ തന്നെ ജോലിക്ക് കയറിക്കോ. ആ ശരി. നിങ്ങളുടെ പേര് കല്യാണി എന്നല്ലേ? വന്നാട്ടെ, വെൽക്കം. സെക്യൂരിറ്റി ചേട്ടൻ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. മഴവിൽ നിൻ വർണ്ണം എൻ മീനേ മീനേ, നിന്നോമൽ ഓർമ്മയിൽ എന്നോളം തിരതല്ലും. പൊന്നാമ്പൽ കടവിൽ നീ വന്നോ ഇന്നും, നിൻ കാലടി പതിയും നീ മനസ്സിന്നാഴത്തിൽ. ഇനി എന്നെന്നും നിൻ മുഖമാണെന്നോർമ്മയിലായി, നിൻ ചിരിയും കണ്ണിൽ നനവായി നീർമണി പൊഴിയുവതോ. ഈ നാളുകൾ കുസൃതികളായി മറയുന്നത് നോക്കിടും നിൻമിഴിയാൽ, ഇടരുന്നേൻ മനവും നോവിൽ ഉരുകിടുമോ. മഴവിൽ നിൻ വണ്ണം എൻ മീനേ മീനേ, നിന്നോമൽ ഓർമ്മയിൽ എന്നോളം തിരതല്ലും. പൊന്നാമ്പൽ കടവിൽ നീ വന്നോ ഇന്നും, നിൻ കാലടി പതിയും നീ മനസ്സിന്നാഴത്തിൽ. ആ ബായ്. ആ ഇരിക്കെ. ഇയാള് നാട്ടിൽ നിന്ന് വന്നതാ ബായ്, ആ ജോലിക്ക് വേണ്ടി. എല്ലാം കഴിച്ചോ? ആ കഴിച്ചു. ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നാ വാങ്ങിച്ചോ. ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു. ദാ അവിടെ കിട്ടും. പേടിക്കണ്ടടോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അലഞ്ഞിടും മേഘം അതിവാനം ചരിത്തൂവലായി, കാറ്റിൻ ദിശയിൽ പായുമ്പോൾ മനസ്സുകൾ തമ്മിൽ പിരിയാതെ ഈ നേരവും, വാക്കുകൾ പാഴായിപ്പോയെന്നോ. ഉയിരേ നീതകലെ, ഉടലായി ഞാനും ഇവിടെ, ഉടനെ വന്നു ചേരുമാ നേരം നീ എൻ ജീവൻ. മഴവിൽ നിൻ വണ്ണം എൻ മീനേ മീനേ, നിന്നോമൽ ഓർമ്മയിൽ എന്നോളം തിരതല്ലും. പൊന്നാമ്പല കടവിൽ നീ വന്നോ, കാലടി പതിയും നീ മനസ്സിനാഴത്തിൽ. എല്ലാരും ഇത് കണ്ടോ, എന്റെ അമ്മാവൻ മേടിച്ചെന്നതാ. പറഞ്ഞു കേട്ടില്ലേ, നോ ചിന്നു തൊടരുത്. പ്ലീസ് അടി, ഒന്ന് താടി, ഞാൻ കണ്ടിട്ട് തരാടി. തരില്ല എന്ന് പറഞ്ഞില്ലേ? പൊടി, നീ എനിക്ക് തരണ്ട, എനിക്ക് ജീവനുള്ള നായ കിട്ടുമല്ലോ. സത്യമാണ് ഞാൻ പറഞ്ഞേ? അത് ടി വി കാണുന്നപോലെ അത് ബാഗ് എടുത്തോണ്ട് വരും, അത് സോക്സ് എടുത്തോണ്ട് വരും, അത് എന്റെ കൂടെ ആയിരിക്കും ഉറങ്ങുന്നേ. ആ പിന്നെ എന്നെ ഡബ്ല്യൂന്ന് വിളിക്കുന്നവരെ എല്ലാം കടിക്കും.
അവരെയും കളിക്കും. സ്കൂളിലേക്ക് കൊണ്ടുവരുവോ? ആ ഞാൻ കൊണ്ടുവരാവേ, എന്നിട്ട് നമുക്ക് കളിക്കണേ. പക്ഷെ ഇവളെ കളിക്കാൻ കൂട്ടണ്ട കേട്ടോ. ഇവള് നുണ പറയുന്നാടി, ഇവളുടെ അച്ഛൻ കൂടെ ഇല്ല, എവിടെ പോയിരിക്കുക. അതിനിപ്പോ എന്താ, പിന്നെങ്ങനെയാ വാങ്ങിച്ചു തരുന്നേ? എന്റെ അച്ഛൻ എനിക്ക് പോസ്റ്റിൽ അയച്ചു തരുമല്ലോ. പോസ്റ്റലില് ലെറ്റർ മാത്രമേ അയക്കാൻ പറ്റൂ, നായ്ക്കുട്ടീനൊന്നും അയക്കാൻ പറ്റില്ല. പോസ്റ്റില് നായ്ക്കുട്ടി മാത്രല്ല, ആണക്കുട്ടീനെ അയക്കാം. ചുമ്മാ കള്ളം പറയില്ല. ഹലോ 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 അച്ഛാ. പറഞ്ഞോ ചിന്നു. അച്ഛാ, അച്ഛൻ എനിക്ക് വോഡഫോൺ നായനെ വാങ്ങിച്ചോണ്ട് വരുവോ? അതെന്താ അച്ഛൻ ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേ നായ്ക്കുട്ടീനെ? പറ. സത്യമായിട്ടും? തീർച്ചയായിട്ടും. എല്ലാരോടും ഞാൻ പറഞ്ഞേ. കടൽ കാറ്റ് പോലെ കനവായി നീ എന്റെ നെഞ്ചിലും മറയുന്നോരോ ദിനമെന്നും തുഴഞ്ഞങ്ങ് പോകേ വഴിയേതോ. ഉറക്കളച്ച് സമ്പാദിക്കുന്ന കാശെല്ലാം നീ ഡോക്ടറിനോട് കൊടുക്കേണ്ടി വരും. മഴവില്ലിൻ വണ്ണം നിന്നോമൽ ഓർമ്മയിലെന്നോളം തിരതല്ലും. പൊന്നാമ്പൽ കടവിൽ നീ വന്നോ ഇന്നും നിൻ കാലടി പതിയും നീ മനസ്സിന്നാഴത്തിൽ. എന്തിനാ ഫോട്ടോ എടുക്കുന്നേ? ജോത്സ്യനൊപ്പം വന്നായിരുന്നല്ലോ. അപ്പൊ പിന്നെ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ മോളെ? ഈ ഫോട്ടോ ഇവിടെ തൂക്കിയിടണ്ട, കണ്ണും ദോഷം കിട്ടും, പനി വരും എന്നൊക്കെ പറഞ്ഞു. അതാ. പക്ഷെ എനിക്കിപ്പോ പനിയൊന്നും വരാറില്ലല്ലോ. നീ നിന്റെ അമ്മയെ ഒന്ന് വിളിച്ചോണ്ട് വന്നേ. അമ്മേ, അച്ഛമ്മ വിളിക്കുന്നു. വിമലെ, ഒന്നും വിചാരിക്കല്ലേ, ഓസ്ട്രേലിയയിൽ നിന്ന് അവന്റെ പെങ്ങളും അവരും ഒക്കെ വരികയല്ലേ. അവളുടെ മകന്റെ ഫോട്ടോ വലുതാക്കി വെച്ചില്ലെന്നും പറഞ്ഞ് അവള് ചിലപ്പോ ദേഷ്യപ്പെടും. അതാ ചിന്നുവിന്റെ ഫോട്ടോ ഞാൻ എടുത്ത് മാറ്റുന്നത്. തിന്നലുണ്ടാവും, പോയി നോക്കി. ഹലോ അച്ഛാ, ഞാൻ വോഡഫോൺ നായ വേണമെന്ന് പറഞ്ഞില്ലേ, അത് എവിടെയെന്ന് കണ്ടോ? ഒരുപാട് സ്ഥലത്ത് അച്ഛൻ നോക്കി, എങ്ങും കിട്ടിയില്ല ചിന്നുമോളെ. അച്ഛാ, അച്ഛൻ വോഡഫോൺ ഓഫീസിൽ പോയി നോക്കിയിരുന്നു അച്ഛാ, അവിടെ കിട്ടു അച്ഛാ. അത് വോഡഫോൺ ഓഫീസിൽ സിം കാർഡ് മാത്രമേ കിട്ടുള്ളൂ, നായ്ക്കുട്ടി ഒന്നും കിട്ടില്ല എന്റെ മോളെ. അച്ഛാ, ഈ അച്ഛൻ ഒന്നും അറിയില്ല. പിന്നെ എങ്ങനെയാ അച്ഛാ ഈ നായ്ക്കുട്ടീനെ ടി വി കാണിച്ചേ? അച്ഛാ, അവിടെ നായ്ക്കുട്ടി ഉണ്ടായിരിക്കും അച്ഛാ. കൊച്ചു കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞു അവർ തരും അച്ഛാ. അച്ഛാ പോയി വാങ്ങണേ. അച്ഛാ, എന്താ അച്ഛാ ചുമക്കുന്നേ? എന്താ അച്ഛാ പറ്റിയേ? അച്ഛന് പനിയാണോ അച്ഛാ? ആരാ അച്ഛനെ കഞ്ഞി വെച്ചു തരുന്നേ? അത് അച്ഛൻ നോക്കിക്കോളാം, മോൾ എന്തിനും കഴിക്കേ. അച്ഛൻ പിന്നെ വിളിക്കാം കേട്ടോ. ശരി അച്ഛാ. എന്റെ മോള് വിളിച്ചതാ. കല്യാണി, ദാ കല്യാണി, ദാ കല്യാണി, എടാ ഫോൺ അടിക്കുന്നടാ.
ഹലോ, എന്താ ഇത്? ഇത്ര നേരം ഫോൺ എടുക്കാതെ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരുന്നേ? ഞാൻ ഉറങ്ങിപ്പോയടി. നിങ്ങൾ കൂർക്കം വലിച്ച് ഉറങ്ങിക്കോ. ഉറങ്ങിപ്പോയടി പറഞ്ഞില്ലേ? ചിന്നുമോൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്താ, എന്ത് പറ്റി? അവളെ രാവിലെ മുതൽ കാണുന്നില്ല. അവളെ നോക്കാതെ നിനക്ക് വേറെ എന്ത് ജോലിയായിരുന്നടി? വിമലെ, എന്തായി? ഞാൻ എല്ലായിടത്തും അവിടെ നോക്കി അമ്മേ, എങ്ങുമില്ല അവള്. അച്ഛൻ ഫോൺ ചെയ്തായിരുന്നോ അമ്മേ? ഇല്ല, കല്യാണി ഫോൺ വിളിച്ചോണ്ടേയിരിക്കുക. വിമലെ, നീ കൊച്ചിനെ വഴക്കെന്തെങ്കിലും പറഞ്ഞോ? ഞാൻ എന്തിനാ അമ്മ അവളെ വഴക്ക് പറയുന്നത്? അമ്മ മാറ്റിവെച്ച ഫോട്ടോ അവളെ നോക്കുന്ന കണ്ടായിരുന്നു. നിക്കടി അവിടെ, ഞങ്ങളെ വിഷമിപ്പിച്ചിട്ട് എവിടെ പോയതാടി? അല്ലമ്മേ, ബസ് സ്റ്റാൻഡിൽ നിൽക്കായിരുന്നു. എവിടെ പോവാന്ന് ചോദിച്ചപ്പോ ഒന്നും പറയുന്നില്ല. പന്തികേട് തോന്നിയപ്പോ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാ. മോനെ, വല്ല കാപ്പിയോ വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോ. വേണ്ട വേണ്ട, അവിടെ കടയിൽ ആളില്ല, ഞാൻ പിന്നീട് ഒരുക്കി വരാം. ശരി, വരട്ടെ മോളെ. വിമലെ, ദേണ്ടി ചിന്നു വന്നു. എവിടെയാടി പോയത്? വിമലെ, അവൾ എവിടെ പോയെന്ന് പറയാതെ അവളെ അകത്തേക്ക് കയറ്റേ ചെയ്യരുത്. അവൾ ഏത് നേരം ഈ പണി തന്നെയാ കാണിക്കുന്നത്. നീ എവിടെയായിരുന്നടി? അമ്മ ചോദിക്കുന്ന കേട്ടില്ലേ? പറയടി, വാ തുറന്ന് പറയടി. നീ പറയുന്നുണ്ടോ ഇല്ലയോ? മര്യാദക്ക് നീ എവിടെ പോയതെന്ന് വാ തുറന്ന് പറയടി. ചട്ടും പഴുപ്പിച്ച് പൊള്ളിച്ചാലേ അവള് വാ തുറന്ന് എന്തെങ്കിലും പറയുള്ളൂ. ഓ, ചിന്നു വന്നടാ, നിന്നെ പിന്നെ വിളിക്കാൻ പറയാം. ശരി അമ്മ. ഇതൊക്കെ എടുത്തോണ്ട് നീ എങ്ങോട്ടാടി പോയത്? അച്ഛന് പനിയാ, അച്ഛന് കഞ്ഞി വെച്ചു കൊടുക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ അച്ഛനെ കാണാന്ന് വിചാരിച്ചു പോയതാ. എഴുന്നേൽക്കുമോള്. ഹലോ. ആ വിമലെ, ഞാൻ നിന്നോട് അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയാണ്, നീ ക്ഷമിക്കണം കേട്ടോ. അത് ഞാൻ അവളെ പൊള്ളിച്ചു. എന്താ പൊള്ളിച്ചെന്നോ? ഞാൻ അറിഞ്ഞോണ്ട് വെച്ചതല്ല. ചിന്നുമോളുടെ അറിവ് പോലും എനിക്കില്ലാതായി. നിങ്ങൾക്ക് പനിയാന്ന് പറഞ്ഞ് കഞ്ഞി ഉണ്ടാക്കാൻ എല്ലാ സാധനവും എടുത്തുകൊണ്ട് അവള് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമായിരുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി. ഹലോ, ഹലോ. എന്തിനാ ചിന്നുമോളെ അങ്ങനെ ചെയ്തേ? അച്ഛൻ എന്തെല്ലാം നോക്കി കൊണ്ട് ചെയ്തിട്ടുണ്ട്. നീ ചോദിക്കുന്നതല്ല അച്ഛൻ വാങ്ങിച്ചു തന്നിട്ടില്ല. നായ്ക്കുട്ടിയുടെ കാര്യം അച്ഛൻ പോയി ചോദിച്ചു പോലും ഇല്ല ചിന്നുമോളെ. സ്കൂൾ ഫീസും അടച്ചിട്ടില്ല. എന്തിനാ മോളെ ഇങ്ങനെ ചെയ്തേ? നീ എന്റെ മോളായിട്ട് ജനിക്കാൻ പാടില്ലായിരുന്നു ചിന്നുമോളെ. മോളെ, നല്ലൊരച്ഛനല്ല നിനക്ക് ഈ അച്ഛൻ.
മോളെ അച്ഛൻ നല്ലൊരു അച്ഛനല്ല മോളെ, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ജീവിക്കണ്ട, 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 ജീവിക്കണ്ട. ഏത് ബ്രീഡാ വേണ്ടേ? ദേ ആ ഇരിക്കുന്ന നായ്. ആ വോഡാഫോണാണ്. ആ അഡ്വർടൈസ്മെന്റ് വന്നതിന് ശേഷം സിം കാർഡ് വിറ്റാലും വിറ്റില്ലെങ്കിലും ഇവന് നല്ല ഡിമാൻഡാ. പിന്നെ അവന്റെ ചെറിയ കുട്ടിക്ക് ഒരു വൺ അവർ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരാം. ഒരു മണിക്കൂറിനകത്ത് തരാന്ന്. ആ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ. 2000 രൂപ കൊടുത്തേക്ക്. കൊടുക്ക്. എന്തായത്? അല്ല, മരക്കടബായി പറഞ്ഞു വിട്ടെങ്കിലും നായ്ക്ക് കുറച്ച് വിലയുണ്ടെന്നല്ലേ പറഞ്ഞത്? അതാ ഒരു 2000 രൂപ. 2000 ഉറുപ്പിയേ? ഇതിന് വില അറിയോടോ തനിക്ക്? 25000 ഉറുപ്പിയ. എന്തോന്ന്? 25000 രൂപ എന്നാ? പിന്നെ നീ എന്താ വിചാരിച്ചേ? അവന്റെ അനിയൻ ഇപ്പൊ എവിടെയാന്ന് അറിയോടോ? എവിടെയാ? സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ വീട്ടിലാ ഉള്ളത്. എന്നാ പിന്നെ അവന്റെ ചേട്ടനെ കൊണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വീട്ടിലാക്കായിരുന്നില്ലേ? മമ്മൂക്കൊക്കെ ദേഷ്യം വന്നാലോ? താനെന്താ ആളുകളിയൊക്കെ? അല്ല, കുറച്ച് കുറയാണെങ്കിൽ എത്ര രൂപയ്ക്ക് തരും? മരക്കടബായി പറഞ്ഞല്ലേ ഒരു 22000 ഉറുപ്പിക്ക് തരാം. ഒരു മിനിറ്റ്, ഫോണൊന്ന് എടുത്തോട്ടെ. ഇതെന്തയാൾ 22000 രൂപ പറയുന്നേ? ഒരുപക്ഷെ നമുക്ക് പണി തരുന്നതാണോ? ഏയ്, മരക്കടബായി പറഞ്ഞല്ലേ അങ്ങനൊന്നും പണിയല്ല. നോക്ക് എത്ര നായ്ക്കളുള്ളേ. അനുസരിച്ചിരുന്നെങ്കി ഇങ്ങനെ കാലുപള്ളി പനി പിടിച്ച് കിടക്കണമായിരുന്നോ? ഫോട്ടോ എടുത്ത് മാറ്റിയ പനിയൊന്നും വരത്തില്ലെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് വന്നല്ലോ. ആവശ്യമില്ലാതെ ഓരോന്ന് ചോദിക്കാതെ കണ്ണടച്ചുറങ്ങിക്കോ. സീതാ കല്യാണ വൈഭോഗമേ സീതാക്കൽ. ചിന്നുവിന് എന്നെ തീരെ ഇഷ്ടമല്ലായിരിക്കും അല്ലേ? കുഞ്ഞല്ലേ അവള്? കുഞ്ഞാന്നാ ഞാൻ വിചാരിച്ച്, പക്ഷെ അവക്ക് എല്ലാം അറിയാം. കല്യാണി ഉണ്ടായിരുന്നെങ്കി ഇങ്ങനൊന്നും വരില്ലായിരുന്നു. അവനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നേ. നമ്മുടെ കയ്യിലില്ലാത്ത കാശാണോ? അവൻ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങളുടെ ദേഷ്യം ഇതിനെല്ലാം. അവൻ നല്ലവനാണെന്നേ. അവൻ ഒരുപാട് പാവമായി പോയി. ഇനിയെങ്കിലും ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ട് വരട്ടെ. വിട്ടേക്ക്. നായ്ക്കുട്ടിയില്ലാതെ നാട്ടിലേക്ക് അവൻ പോയില്ലെന്നാ പറയുന്നത്? എന്ത് പറഞ്ഞാലും കേക്കില്ല ബായ്. അതെ, വന്നു. ഇങ്ങ് താടാ, ഇങ്ങട് താ. എടാ കല്യാണി, നീ എന്താടാ ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നേ? അപ്പോ ബായ്, ആ ഡോൾഫിൻ ആന്റീനെ നിനക്കറിയോ? അറിയാം. ആ ഫോറിനർ, ഈ ഫോറിനേഴ്സിന് തൂണും വിഗ്രഹമൊക്കെ വിൽക്കുന്ന ഡോൾഫിൻ ആന്റീല്ലേ, അവർക്കൊരാളെ വേണോന്ന് പറഞ്ഞിരുന്നു. നിന്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നീ ഇന്ന് തന്നെ പോയി അവരെ കാണണം. ശരി. It's been so long. Where have you been? All right. Have a good day. See you soon. You? മരക്കടബായ് പറഞ്ഞു വിട്ടതാ പേര് കല്യാണി. Merci. Deva Thavenu. A bientôt. Au revoir. This is a rainmaker. Do you understand English? കുറച്ച്, ലിറ്റിൽ. ശരി, ഇതിന്റെ പേര് റെയിൻമേക്കർ. ഇത് ഈ ട്രൈബൽസ് എല്ലാം മഴ പെയ്യാനായി ദൈവത്തിനോട് അപേക്ഷിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണത്. ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ
I'll give you 25,000 rupees. ശരി. എന്നാ പോയിക്കോട്ടെ. വാടാ പോ. ഹലോ, ഫോൺ കട്ടായല്ലേ? അതെ ചേട്ടാ. ആരോ എടുത്ത പോലെ തോന്നിയല്ലോ. എന്താ ചേട്ടാ വീട്ടിലെ ഫോണിൽ വിളിക്കാതെ ഇവിടെ വിളിക്കുന്നത്? വീട്ടിൽ നിന്ന് വിളിക്കുമ്പോ വീട്ടുകാരനോട് മാത്രമല്ല മിണ്ടാൻ പറ്റുമോ, പുറത്ത് വന്ന് വിളിക്കുമ്പോഴല്ലേ ഇഷ്ടപ്പെട്ടവരടുത്ത് മിണ്ടാൻ പറ്റുമോ? വീട്ടിൽ നിന്നാണോ? ആ അതേടാ. എടാ ഫോൺ എടുക്കടാ. ഇപ്പൊ എടുത്താ ശരിയാവില്ല. നിനക്കാരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ രണ്ട് ചീത്ത പറഞ്ഞെങ്കിൽ തീർക്ക്, ഇല്ലെങ്കിൽ രണ്ട് അടി കൊടുക്ക്, അതും മതിയായില്ലെങ്കിൽ അങ്ങ് കൊന്നേര്, അതും വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ഈ ഫോൺ എടുക്കാത്ത ശരിയല്ല. ഫോൺ എടുക്കടാ. എടാ ഫോൺ എടുത്തിട്ട് പോയി സംസാരിക്കണം പറഞ്ഞു. പോ, പോയി സംസാരിക്ക്. ഹലോ. ഹലോ, എസ് ടി ഡി ബൂത്തിൽ ഞാൻ ഇപ്പോൾ വിളിക്കുന്നത്. ഫോൺ കട്ട് ചെയ്യില്ലേ പ്ലീസ്. മനസ്സിലായി, കാര്യം എന്താന്ന് വേഗം പറ. ഒരാഴ്ചയായിട്ട് ഞാൻ ഫോൺ ചെയ്തോണ്ടിരിക്കുക, നിങ്ങൾ ഫോൺ എടുക്കുന്നേ ഇല്ല. ഇല്ല, അതിനിപ്പോ എന്താ? ചിന്നമോളുടെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുക. എന്തിനാ? ചിന്നമോള് സ്കൂളിൽ നിന്നോ മോഷ്ടിച്ചെന്നാ അവര് പറയുന്നത്. ആ സ്കൂളിലുള്ളവരെ കള്ളന്മാരെ അവര് പറഞ്ഞൊന്നും നീ വിശ്വസിക്കാതെ. അതല്ലെന്നേ, ഞാൻ അവളോട് ചോദിച്ചായിരുന്നു. എന്തിനാ അവൾ അങ്ങനെ ചെയ്തേ? അറിയില്ല. നീ എന്നാ വീട്ടിലോട്ട് പോ, ഞാൻ അവളോട് ചോദിച്ചറിയാം. അത് അടുത്ത ആഴ്ച നിങ്ങളുടെ അനിയത്തിയില ഓസ്ട്രേലിയയിൽ നിന്ന് വരുമെന്ന് അമ്മ പറഞ്ഞു. അതെ, അമ്മ എന്നോട് പറഞ്ഞായിരുന്നു. എന്നോട് എയർപോർട്ടിൽ പോയി കാണാനും പറഞ്ഞായിരുന്നു. ഇപ്പൊ തന്നെ ചിന്നമോളുടെ ഫോട്ടോ എല്ലാം അമ്മ അവിടെ നിന്ന് മാറ്റി. അവര് വന്ന ശേഷം എന്തൊക്കെയാവുന്ന അറിയില്ല. നീ എന്നാ വീട്ടിലോട്ട് പോയിക്കോ, ഞാൻ ഫോൺ ചെയ്യാൻ. വിമലേ, ഇപ്പോഴും നിങ്ങൾ എന്നോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചല്ലേ സംസാരിക്കുന്നത്? എനിക്കൊരു ദേഷ്യവുമില്ല വിമല. നീ വീട്ടിലോട്ട് പോയിക്കോ, ഞാൻ വിളിച്ചോളാം. ഞാൻ ചിന്നമോളെ പോലെ തന്നെയല്ലേ? ഞാൻ എങ്ങോട്ട് പോകുന്ന? എന്റെ വിമല, എല്ലാം മനസ്സിലാകുന്നുണ്ട്. നീ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാതെ നീ വീട്ടിലോട്ട് പോയിക്കോ, ഞാൻ വിളിച്ചോളാം നിന്നെ. ശരി എന്നാ. മുത്തശ്ശ, അച്ഛന്റെ അഡ്രസ് ഒന്ന് എഴുതിത്താ. ഈ കവർ എവിടുന്നാ കിട്ടിയത്? മുത്തശ്ശന്റെ ടേബിളിൽ ഇരുന്നതാ. കട്ട് എടുത്തു അല്ലേ? അല്ലല്ല, ഞാൻ എടുത്തതാ. അമ്പടി കള്ളി. അങ്ങനെയൊന്നും അവളെ വിളിക്കാതച്ച. ഞാനൊരു തമാശക്ക് പറഞ്ഞതാ മോളെ. തമാശക്കാണെങ്കിൽ പോലും അങ്ങനെ പറയാതച്ച. എന്തടി അച്ഛനോട് നീ ഇങ്ങനെയൊക്കെ? മേലാൽ ഇനി ഞാൻ അങ്ങനെ പറയില്ല മോളെ. മോള് പൊയ്ക്കോ. ചിന്നുമോളെ അഡ്രസ് പറയേ. കല്യാണി, സ്ട്രോബെറി കളർ വീട്. എന്തോ റെയിൻമേക്ക്, അത് കിട്ടിയാൽ 25,000 തരാവുന്ന. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഒന്ന് ചുമ്മാ ഇരിക്കടാ. അവര് എടാ ഇവിടെയുള്ള ഈ പഴയ പുരാതന വസ്തുക്കളൊക്കെ ഇല്ലേ, അതെല്ലാം ഈ വിദേശികൾക്ക് വിറ്റ് നല്ല കാശുണ്ടാക്കുന്നുണ്ട്. കൊച്ചിയിലെ പകുതി ബിസിനസ് ഇത് തന്നെയല്ലേ. തീർച്ചയായും കിട്ടും, നീ എന്നെ വിശ്വസിക്കേ. എവിടെ പോയി അന്വേഷിക്കാൻ? നീ എന്നെ നോക്കി. നീ ഇത് എവിടെ നിന്ന് എടുത്തോണ്ട് വന്നേ? ചർച്ചിൽ നിന്നാടാ, ക്രിസ്മസ് അപ്പൂപ്പിനാടാ. ഇങ്ങേരോട് എന്ത് ചോദിച്ചാലും തരും. നീ വേണമെങ്കിൽ റെയിൻമേക്കർ ചോദിച്ചു നോക്ക്. ഓടാ കിഴങ്ങ. ക്രിസ്മസ് അപ്പൂപ്പിനെ എനിക്ക് റെയിൻമേക്കർ തരുമോ ഇല്ലയോ എന്ന് അറിയില്ലടാ. പക്ഷെ എന്റെ മോൾക്ക് ക്രിസ്മസ് അപ്പൂപ്പിനെ ഒരുപാട് ഇഷ്ടാ. നിന്റെ ഫോൺ എനിക്കൊന്ന് തന്നേ. എന്തിനാടാ? നീ ഒന്ന് താ, ഞാൻ പറയാം. മലയുടെ അപ്പുറത്ത് 4 മണിക്ക് ഡോൾഫിൻ വരും. 4 മണിക്ക് ഡോൾഫിൻ വരും. കൊച്ചി ചിന്നമോളെ, നിനക്ക് ഫോൺ? ആരാമേ വിളിച്ചേ? ക്രിസ്മസ് അപ്പൂപ്പൻ. ക്രിസ്മസ് അപ്പൂപ്പനോ? മുത്തശ്ശൻ തന്നെ അഡ്രസ് എഴുതിക്കോ. ഹലോ, എന്റെ നമ്പർ എങ്ങനെ കിട്ടി? നിന്റെ അച്ഛനാ തന്നത്. എന്റെ അച്ഛനാ? അതെ, നിന്റെ അച്ഛനോട് നീ വോഡഫോൺ നായ ചോദിച്ചായിരുന്നു. ആ, ഞാൻ ചോദിച്ചതാ. അപ്പൂപ്പനോട് പറഞ്ഞല്ലേ. ആ, അതിന്റെ പേര് വോഡഫോൺ നായല്ല, പഗ്ഗുന്ന. അത് കൊറച്ചേ വളരൂ അപ്പൂപ്പ, അതിനേ കുത്തി വെക്കണമെന്നാ പറയുന്നേ. അതിന് ഡോക്ടറൊക്കെ ഉണ്ട്. അതിന് പെഡിഗിരി എന്ന് പറഞ്ഞ ആഹാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എന്റെ അച്ഛൻ എന്താ പറഞ്ഞ? നിന്റെ അച്ഛനേ എങ്ങനെങ്കിലും വാങ്ങിട്ട് വരുമെന്നാ പറഞ്ഞത്. അതുപോട്ടെ, നീ സ്കൂളിൽ വെച്ച് കരഞ്ഞായിരുന്നോ? അപ്പൂപ്പൻ എങ്ങനെ അറിയത്? ഞാനേ ആകാശത്തിലിരുന്ന് കണ്ടല്ലോ.
ആകാശത്തിലിരുന്ന് കണ്ടല്ലേ. ആ നീ എന്തിനാ കരഞ്ഞത്? ഞാൻ കരഞ്ഞതെല്ലാം അറിഞ്ഞല്ലോ, എന്തിനാ കരഞ്ഞെന്നറിയില്ലല്ലേ. അത് പോട്ടെ, നീ എന്തെങ്കിലും കട്ടെടുത്തായിരുന്നോ? ശരിയാ പൂപ്പാ. എന്താ കട്ടെടുത്തത്? അതൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള തിങ്സാ. എന്താ എടുത്തെന്ന് എന്നോട് മാത്രം ഒന്ന് പറയാമോ? ഞാനേ ഇപ്പൊ എടുത്ത് കാണിക്കാമേ. അപ്പൂപ്പൻ ആകാശത്തിരുന്ന് കണ്ടു കേട്ടോ. ഫോൺ കട്ടിയല്ലേ. ഹലോ, ഞാൻ കാണിക്കാമേ. കളർ പെൻസിൽ. ഇത് സത്യമ്മയുടെ. അപ്പൂപ്പൻ കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട് ഞാൻ. പിന്നെ ഈ റബ്ബറില്ലേ, ഏന്ന് ചിരിക്കുന്ന ആ ബാലാജിയുടെ റബ്ബറാ. പിന്നെ ഈ 10 രൂപയില്ലേ, ചുമ്മാ വഴക്ക് പറയത്തില്ലേ, ആ സ്റ്റെല്ലാ മിസ്സിന്റെയാ. പിന്നെ ഈ ബുക്കേ, മുത്തശ്ശന്റെ ബുക്കാ അപ്പൂപ്പ. എല്ലാം കാണുന്നുണ്ടോ അപ്പൂപ്പ? ആ കാണുന്നുണ്ട് മോളെ. അത് അതുപോട്ടെ, നീ എന്തിനാ ഇതൊക്കെ എടുത്തത്? അതൊക്കെ വളരെ സീക്രട്ടാ അപ്പൂപ്പ. എന്നോട് മാത്രം പറയാമോ? ഞാൻ അപ്പൂപ്പനോട് പറയാം, പക്ഷെ വേറെ ആരോടും പറയാൻ പാടില്ല കേട്ടോ. ആരോടും പറയില്ല, പ്രോമിസ്. അത് പിന്നെ എന്റെ അച്ഛന്റെ കൈ കാശില്ല. എന്റെ ഫീസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്റെ മുത്തശ്ശൻ അച്ഛനോട് വഴക്കുണ്ടാക്കി പറഞ്ഞു വിട്ടു. അതുകൊണ്ട് ഞാൻ അച്ഛനെ സഹായിക്കാൻ വേണ്ടി കട്ടെടുത്തതാ അപ്പൂപ്പ. ആ ടി വിയിൽ വരുന്ന സീരിയലിലെ പെണ്ണു അങ്ങനെ തന്നെ അപ്പൂപ്പ ചെയ്തത്. കേക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടോ? ഇതെന്ത് കോലമാടാ? ഒന്നുമില്ലടി, ഡ്യൂട്ടിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നല്ലേ. ഡ്രസ് എങ്കിലും മാറ്റിട്ട് വന്നൂടെ. ഈ ജോലി ചെയ്യാനാണോ അച്ഛനോട് ദേഷ്യപ്പെട്ട് ഇറങ്ങി വന്നത്? ഒന്നും അറിയാതെ സംസാരിക്കട്ടെ, നിർത്ത്. അച്ഛനോട് നീ സംസാരിക്കത്തേ ഇല്ല അല്ലേ? അത്രയ്ക്ക് അഹങ്കാരം നിനക്ക്? അച്ഛന്റെ മനസ്സെന്ത് വിഷമിച്ചെന്ന് നിനക്കറിയോ? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ? ശരി, അത് വിട്. എനിക്കൊരു 20,000 രൂപ വേണമായിരുന്നു. അതിനു മാത്രം ചെലവെന്താ നിനക്ക്? അതും ഒറ്റയ്ക്ക് താമസിക്കുമ്പോ. ചിന്നമ്മോടെ പിറന്നാൾ വരുമല്ലേ, അവള് വോഡഫോൺ നായ എന്നോട് ചോദിച്ചു. അവള് കുട്ടിയാ, ചോദിച്ചെങ്കി കാശ് നിന്റെ ഇഷ്ടത്തിനടുത്ത് അങ്ങ് ചെലവാക്കുമോ? നീ ആ കാശ് ഉണ്ടെങ്കിൽ വല്ല സ്വർണം മേടിച്ചൂടെ. എടാ, നീ ഒരിക്കലും നന്നാവില്ലടാ. അവൾക്ക് എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. നീ പറഞ്ഞത് ശരിയാ, പക്ഷെ കുട്ടി ടി വി കണ്ട് ചോദിക്കുമ്പോ വാങ്ങിത്തരാൻ പറ്റില്ലെന്ന് എങ്ങനെയാടി പറയുന്നത്? എന്റെ മോനും ചോദിച്ചായിരുന്നു, എന്നിട്ട് ഞാൻ വാങ്ങിക്കൊടുത്തില്ലല്ലോ. അവന്റെ കാര്യമല്ലോ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലടാ. പിന്നെ നീ എന്താ പറഞ്ഞേ? ടി വി കാണിക്കുന്നതെല്ലാം കുഞ്ഞുങ്ങൾ വാങ്ങിച്ചുതരാൻ പറഞ്ഞാൽ വാങ്ങിച്ചുകൊടുക്കാൻ പറ്റുമോ? ടി വിയിൽ 5 ലക്ഷം രൂപയുടെ കാറും കാണിക്കുന്നുണ്ട്, 50 ലക്ഷം രൂപയുടെ കാറും കാണിക്കുന്നുണ്ട്. അത് വാങ്ങാൻ പറഞ്ഞാ വാങ്ങിച്ചുകൊടുക്കോ? നീ പൊട്ടനാണോ? നീ ഹോസ്റ്റലിൽ നിന്ന് വന്നാ നീ വലിയ ബുദ്ധിമതിയാണെന്നുള്ള വിചാരമാണോ? കുട്ടിക്ക് അതിന്റെ വില എന്താണെന്ന് അറിയില്ല. അച്ഛനോട് ചോദിച്ചാ അച്ഛനത് വാങ്ങിത്തരാൻ കഴിയില്ല എന്നുള്ള കാര്യം അവൾക്കറിയില്ലെന്ന് വിചാരിച്ചു. നീ ടി വിയിൽ പരസ്യം കാണിക്കുമ്പോൾ നായയുടെ താഴെയായി 20,000 രൂപ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, കണ്ടിട്ടില്ലേ? അത് കാട്ടിലോ മേട്ടിലോ അലഞ്ഞു കിടക്കുന്നുണ്ടാവും, അതിനെ പിടിച്ചോണ്ട് വരുമെന്ന് എന്നോട് ചോദിച്ചേ. ഈ നായ്ക്ക് ഇത്രയും വിലയുണ്ടെന്ന് 4 ദിവസം മുമ്പാ ഞാനും അറിയുന്നത്. അതിന് ഇത്രയും വിലയുണ്ടല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ച് കിടക്കുക. അവളോട് എന്തൊക്കെ പറഞ്ഞാലും തരാൻ പറ്റില്ല. ഒന്നും മനസ്സിലാക്കിയടി എന്നെ. ടി വിയിൽ പരസ്യം ഇടുമ്പോൾ ഈ പരസ്യം കാശുള്ളവർ കണ്ടാൽ മതി, കാശില്ലാത്തവരൊന്നും കാണണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ പരസ്യം ഇടുന്നത്. അവളങ്ങനെ ചോദിച്ചില്ലടി, അങ്ങനെ വാങ്ങിച്ചു കൊടുക്കണ്ടേടി, അതുകൊണ്ടാ. ഇല്ലടാ, തരാൻ പറ്റില്ല. എടി ഒന്നും മനസ്സിലാക്കടി, 4 മാസത്തിനകത്ത് ഞാൻ വേണേ തിരിച്ചു തന്നേക്കടി. അത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവള് കരയുള്ളൂ. ഞാൻ വഴക്ക് പറഞ്ഞില്ലേ മോനെ. ഇല്ലല്ലേ, ശരി ശരി, മോന് ചോക്ലേറ്റ് ഇഷ്ടല്ലേ. എന്നാ ഞാൻ എന്താ പോവാ, വണ്ടിയെ കയറ്റി വിട്ടിട്ട് പോടാ. അതല്ല, ഞാൻ ജോലിയുടെ ഇടയ്ക്കല്ലേ ഇങ്ങോട്ട് വന്നേ. എന്നാ ഞാൻ പൊക്കട്ടെ മരുമോനെ. ബൈ. ചുമ്മാ ഞാൻ ഒരു തമാശക്ക് വിളിച്ചാടി, ബന്ധം ഒന്നും കൂടാൻ വരുന്നില്ല, നീ അതോർത്ത് വിഷമിക്കണ്ട. ശരി, നിന്റെ അളിയനോട് പറഞ്ഞിട്ട്. ആ പറഞ്ഞിട്ട് പോ. വരട്ടെ മോനെ, ബൈടാ. എനിക്കെന്താ? മൈൻ. എനിക്ക് കുറച്ച് തരടാ. ഫുള്ളി മൈൻ. ഇത് എന്നെ ചേട്ടൻ മേടിച്ചതാ. ശരി, കുറച്ച് തരാം. ഡീൽ? ഡീൽ. ശരി, ഞാൻ പൊട്ടിച്ചേരാം. ചക്കി, ഞാൻ എക്സാം എഴുതാൻ പോവാണേ. നീ നല്ല പോലെ ചോറ് കഴിക്കണം കേട്ടോ, പിന്നെ എല്ലാം നല്ലോണം പഠിക്കണേ. പിന്നെ നീ എന്നോട് ഓൾ ദി ബെസ്റ്റ് പറയത്തില്ല?
അവൻ്റെ ഒരു പോടാ, നീ ഫെയിലാക്കുവടി പോടാ. 2 by 6. Yes. What? Question paper പോയി. എന്തോ എല്ലാ ആൻസർ എഴുതാൻ പോണ പോലെയാ. നിനക്ക് 2 question paper വേണോ? ഒരു കുത്തുന്നുണ്ടല്ലോ. എന്നാ പിടിക്ക്. ഞാൻ നിന്നെ അടിക്കില്ല, വാ. You should not talk in Malayalam. 50 rupees fine. Go to your place. Rang chochappa chaladi nokkondirikkuva. Poma. No, I want this. Vamos, no nos pasa nada. Come on!
എന്താ ഇത്? നിർത്ത് നിർത്ത്, ഇങ്ങോട്ട് മാറ്, ഇങ്ങോട്ട് മാറാൻ. നിർത്തടാ, അടിക്കാതെ അങ്ങോട്ട് മാറിയേക്ക്. എടാ, ആരുടെ ഇത്? കല്യാണി, എന്താ ഇത്? എടാ, ഈ ലാപ്ടോപ്പ് ആരുടെയാണെന്ന് കൊടുക്കടാ. ആ ലാപ്ടോപ്പ് കൊടുക്കടാ. അല്ല ബൈ, ആ ഡോൾഫിൻ ആന്റി റെയിൻ മേക്കറിന്റെ കാര്യം. എടാ, പോലീസ് കേസാവ്, നീ ആ ലാപ്ടോപ്പ് അങ്ങ് കൊടുക്ക. വേണ്ട ബൈ, ലാപ്ടോപ്പ് ഇന്ന് വിട്, നീ ഇത് അവർക്ക് കൊടുക്ക. ഷോ, എന്റെ അല്ല, ഇങ്ങനെ മനുഷ്യ പറ്റില്ല, അത് തല്ലിയല്ലോ. നീ വന്നേ. ആ മീര, വിനെ മീര. ഉന്നാൻസലാ വായേ. ബൈ, ഇതാ റെയിൻ മേക്കർ. This is Thothanithura? Sisi, Thothanithura. Kalyani, ഇട ഇത് മലയ്ക്ക് അപ്പുറവാടെ. ഇവിടുന്ന് ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും. അതൊരു എസ്റ്റേറ്റ് ഏരിയ. ആ എസ്റ്റേറ്റില് എന്റെ ഒരു ദോസ്തുണ്ട്. നീ ഇനി ഇന്ന് രാത്രി പോവാനൊന്ന് നിക്കണ്ട, ബസ്സൊന്നും ഉണ്ടാവില്ല. ഞാൻ ഫോൺ ചെയ്ത് പറയാം അവനോട്. നീ നാളെ കാലത്ത് ഇവിടുന്ന് പോയാ മതി കേട്ടാ. ഇപ്പൊ നമ്മൾ ആശുപത്രി പോയി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ ഇട്ടിട്ട് കാലത്ത് പുറപ്പെട്ടാ മതി. ഓക്കെ, ശരി. ഇപ്രാവശ്യം ഞാൻ ഫെയിൽ ആവുന്നാ തോന്നുന്നേ. എന്നാലേ എനിക്ക് വോഡാഫോൺ ആയി കിട്ടുമല്ലോ. പേരെന്താന്നറിയാമോ? കുതിര, കുതിര. സാർ, 5-ാം ക്ലാസ് വരെ സാധാരണ ജയിപ്പിക്കുമല്ലോ, ഇത്തവണ ഒന്ന് ജയിപ്പിച്ചൂടെ. ഇനി അവളുടെ പഠിത്തം ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ വേണേ ജയിപ്പിച്ചു തരാം, വേറെ ഏതെങ്കിലും സ്കൂളിൽ ചേർത്തോളൂ. സാർ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടുത്തെ ഏറ്റവും നല്ല സ്കൂളായതുകൊണ്ടല്ലേ ചിന്നമോളെ ഇവിടെ ചേർത്തത്. അതിനൊരു കോട്ടം വരാതിരിക്കാനാണല്ലോ ഞാൻ പറഞ്ഞത്. പ്ലീസ്, ഈ ഒരു തവണയും കൂടി സഹായിക്കണം. ഐ വിൽ ടേക്ക് കെയർ. അവസാനമായിട്ട് ഞാൻ വേണമെങ്കിലും ഒരു കാര്യം ചെയ്യാം. മൺഡേ ഒരു റീ എക്സാം വയ്ക്കാം. 3 ദിവസം സമയമുണ്ട്. 2 പേപ്പർ എഴുതാൻ പറ. പാസ്സാകുകയാണെങ്കിൽ നമുക്ക് നോക്കാം. താങ്ക് യു സർ. ഇപ്പോൾ ഒരു 3000 രൂപ അടച്ചൊക്കെ. ഇറ്റ്സ് ഓക്കെ. അമ്മേ, എന്നെ വേർക്കുന്ന അമ്മേ, ഈ ജനലെങ്കിലും ഒന്ന് തുറക്ക്. എന്തിനാ കുയിലിനെയും കാക്കനെ കണ്ടോണ്ടിരിക്കാനാ? മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ നോക്ക്. എന്നാലും നിനക്ക് വൈകിട്ട് എന്തെങ്കിലും കഴിക്കാൻ തരുള്ളൂ. ചിന്നമോളെ, നിത്യശ്രീ, നീ തോറ്റത് കൊണ്ടേ പൂട്ടിയിട്ടേക്കുവാണോ? അല്ല നിത്യ, ഞങ്ങളുടെ സ്കൂളില് കഥ പറയുന്ന മത്സരമുണ്ട്. അതുകൊണ്ടേ ഞാൻ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണേ. എടി നിത്യ, നീ ജനലൊന്ന് തുറന്നേടി. എടി വേഗം ഒന്ന് തുറക്കണേ നിത്യ. താങ്ക്സ് അടി. ശരി, അതൊക്കെ പോട്ടെ. ഏത് കഥയാന്ന് പറ? എവിറ്റയുടെ കഥയാ. എവിറ്റയുടെ കഥയോ? അതെ, ഒരു പെണ്ണിന്റെ കഥയാ. അവൾ എല്ലാത്തിലും തോറ്റുപോകും. അതുകൊണ്ട് സ്കൂളിലുള്ളവരെല്ലാം അവളെ സ്റ്റുപ്പിഡ് 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 എന്നാ വിളിക്കാറ്. അവളെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. എന്നാ അവളെ നല്ല ബ്രില്യന്റ്. ഒരു ദിവസം അവളുടെ സ്കൂളിൽ എന്താ നടന്നതെന്നറിയാമോ? സ്റ്റുഡൻസ്, മുത്തശ്ശന്റെ കോസ്റ്റ്ലി മിസ്. ആ പിന്നെ 100 രൂപ എന്റെ അച്ഛന്റെ കോസ്റ്റ്ലി മിസ്. ഒരു ചോദ്യത്തിന് 2 ഉത്തരമാണോ? ഇഡിയറ്റ്, സിറ്റ് ഡൗൺ. കണ്ടോ, ഒരു ചോദ്യത്തിന് 1 ഉത്തരം പറഞ്ഞാ പാസ് എന്ന് പറയും, ഗുഡ് എന്നും പറയും, ചോക്ലേറ്റും തരും. എന്നാ ഒരു ചോദ്യത്തിന് 2 ഉത്തരം പറഞ്ഞാ ബാഡെന്നും പറയും, ഫെയിലാക്കുകയും ചെയ്യും. എന്നാ എവിറ്റയ്ക്ക് ഒരു ചോദ്യത്തിന് 2 ഉത്തരം, 4 ഉത്തരം, 6 ഉത്തരം, 8 ഉത്തരം, 10 ഉത്തരം വരെ അറിയാം. അപ്പൊ അവള് ബ്രില്യന്റ് അല്ലേ? അതെ അതെ, നീ പറഞ്ഞ ശരിയാ. എന്നാലേ ആ സ്കൂളില് കൂടുതൽ ഫീസ് ആയതുകൊണ്ട് എവിറ്റയുടെ അച്ഛൻ സ്കൂൾ ഫീസിന് വേണ്ടി ദൂരെ എവിടെയോ പോയി. ഏത് നാട്ടിലാ? എറണാകുളം. അത് എന്ത് കുളമാ അത്? അത് ഏതോ ഒരു കുളം. അവിടുത്തെ മീനെ പിടിച്ചു പിടിച്ചാണ് എവിറ്റയുടെ അച്ഛൻ ഫീസ് കൊണ്ടുവരുന്നത്. ആണോ? എവിറ്റയ്ക്ക് ഒരു മുത്തശ്ശനും ഉണ്ട്. ആ മുത്തശ്ശൻ നല്ല മുത്തശ്ശനാ, എന്നാ ചീത്ത അച്ഛനാ. അതെന്താ ചിന്നമോൾ അങ്ങനെ പറഞ്ഞേ? എന്താന്നറിയാമോ, എവിറ്റയുടെ അച്ഛൻ സിഗരറ്റ് വലിക്കുമ്പോ വഴക്ക് പറയും. എന്നാ എവിറ്റയുടെ അമ്മാവൻ സിഗരറ്റ് വലിക്കുമ്പോഴോ
മൂക്കും പോത്തി ഒന്നും മിണ്ടാതെ അങ്ങ് പോകും. മംസ്, ട്രൈ ടു ഹാവ് ഫ്ലാഗ്സ്. താങ്ക്സ്, എനിക്ക് ശീലമില്ല. കൂൾ. എവിടേക്ക് ഒരു അപ്പച്ചിയുണ്ടേ, അത് നല്ല അപ്പച്ചിയാ. എന്താന്നോ, അച്ഛമ്മടുത്ത് മാറ്റിയ ഫോട്ടോ അപ്പച്ചി തിരിച്ചു വെച്ചു. എന്താ നാത്തൂനെ, അമ്മ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു വെച്ച് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു ഓർത്തോ. നാത്തൂനെ എടുത്ത് വെക്കായിരുന്നില്ലേ, നല്ല അപ്പച്ചിയാണല്ലോ. എവിടേടെ അച്ഛനാ ക്രിസ്മസ് അപ്പൂപ്പനെ ഫ്രണ്ട് ആക്കിയത്? ക്രിസ്മസ് അപ്പൂപ്പനും കഥയിലുണ്ടോ? ആ ഉണ്ടെന്നേ, ക്രിസ്മസ് അപ്പൂപ്പൻ എവിറ്റേനെ പാസ്സാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ? അത് ഹെഡ് മാസ്റ്ററോട് പറയും. ക്രിസ്മസ് അപ്പൂപ്പൻ പറഞ്ഞ ജീസസ് കേക്കും, പക്ഷെ ഹെഡ് മാസ്റ്റർ കേക്കുവോ? ആ അതൊക്കെ കേക്കുന്നേ, അല്ലെങ്കിൽ ഞാനൊരു ഡ്രീം സ്കൂൾ പണിഞ്ഞു തരാന്നാ പറഞ്ഞേക്കുന്നെ. ആ സ്കൂളില് ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് വരിച്ചാ ടീച്ചേഴ്സിനെ മുട്ടും നിർത്തുന്നാ. സ്റ്റുഡൻസ്, സ്റ്റുഡൻസ് പ്ലീസ് പ്ലീസ് എന്നോട് ക്ഷമിക്കൂ, പ്ലീസ് പ്ലീസ്. സോറി സോറി, ശരിക്കും സോറി, ഇനി ഞാനിങ്ങനെ ഒന്നും ചെയ്യില്ല, പ്ലീസ്. സത്യമായിട്ടും ചെയ്യില്ല, ഇനി എന്നോട് ക്ഷമിക്ക് പ്ലീസ്. അതുകൊണ്ടൊന്നും ആയിട്ടില്ലെങ്കിലുണ്ടല്ലോ, പോലീസുകാരും ഒന്ന് അവരെ പിടിച്ചോണ്ട് പോവും. സ്കൂളിലെ ഫീസ് കൊടുക്കുന്ന കാര്യേ ഇല്ല, കോളി വരുന്നവർക്കെല്ലാം ഡെയിലി സ്കൂൾ ഫീസ് കൊടുക്കുന്നത്. താങ്ക്യൂ സ്റ്റുഡന്റ്, താങ്ക്യൂ സ്റ്റുഡന്റ്, താങ്ക്യൂ സ്റ്റുഡന്റ്, താങ്ക്യൂ സ്റ്റുഡന്റ്, താങ്ക്യൂ സ്റ്റുഡന്റ്. അങ്ങനെയെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പനെ പാസ്സാക്കിയില്ലെങ്കിൽ തരാന്ന് പറഞ്ഞ തന്നില്ലെങ്കിലോ? അതിലിപ്പോ എന്താ, അവളുടെ അച്ഛൻ വോഡഫോൺ നായ വാങ്ങിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞല്ലോ. ആ അത്, ആ നായ വന്നതിന് ശേഷം അവളെ ആരും സ്റ്റുപ്പിഡ് സ്റ്റുപ്പിഡ് എന്ന് വിളിക്കില്ല. പിന്നെ അവളെ കളിയാക്കിയവരെല്ലാം ഫ്രണ്ടായി മാറും. പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും അവളെ ഇഷ്ടമായിരിക്കും. പിന്നെ നായക്കുട്ടീനെ കാണാൻ എല്ലാവരും അവളെ വീട്ടിൽ വരും. പിന്നെ അവള് ഒരുപാട് സന്തോഷമായിട്ടിരിക്കും. ചിലപ്പോ അവളുടെ അച്ഛൻ വാങ്ങിയില്ലെങ്കിലോ? അത് വാങ്ങിച്ചോണ്ട് വരാതിരിക്കില്ല. വാങ്ങിക്കാതെ വന്ന എന്നാ ചെയ്യുന്നേ? അവളുടെ അച്ഛൻ നല്ല അച്ഛനാ, വാങ്ങിച്ചോണ്ട് വരാതിരിക്കില്ല. ചിലപ്പോ വന്നില്ലെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഒരുപാട് സങ്കടമാവും, അവളുടെ മനസ്സ് ആകെ വിഷമിക്കും. പിന്നെ അവൾ എന്തു ചെയ്യണം എന്നറിയാതിരിക്കും. അന്ന് ഞാൻ കരഞ്ഞോണ്ടിരുന്നില്ല, അതുപോലെയാണോ ചിന്നു മോളെ? അപ്പൊ നീ അവളെ തങ്ങമീനാക്ക്. അവളെപ്പോഴാ തങ്ങമീനാവുന്നേ? അവളുടെ ബർത്ത്ഡേയുടെ ശേഷം. അതെപ്പോഴാ? അത് നാളെ. ഞാൻ അമ്മ വരുന്നുണ്ട്, ജനല് അടയ്ക്കടി. അവിടെ എത്താൻ എത്ര സമയമെടുക്കും? റോഡ് വഴി പോയാൽ ഒരു മണിക്കൂർ മതിയാവും. പിന്നെ മഴയൊക്കെ പെയ്ത് റോഡൊക്കെ നാശമായി കിടക്കുക. കാട്ടിക്കൂടെ തന്നെ പോകണം, അതൊരു 3-4 മണിക്കൂർ എടുക്കും. കാട്ടിക്കൂടെ വഴിയുണ്ടാവോ? അതൊന്നും കുഴപ്പമില്ല, വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാട്ടിനുള്ളിൽ ചെല്ലുമ്പോൾ 2-ാമത്തെ ഒരു കുളമുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഫോണിന് റേഞ്ചും കിട്ടൂല. സംശയമുണ്ട്, അതിനു മുമ്പ് എന്നെ ഒന്ന് വിളി. പിന്നൊരു കാര്യം, കാടല്ലേ, സൂക്ഷിക്കണം. ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരാൻ നിൽക്കണ്ട, അവിടെ തന്നെ ഇരുന്നു. മോളാണോ വിമലെ? അതെ ചേച്ചി. എത്ര വയസ്സായി? 8. ശ്രദ്ധിക്കണം വിമലെ, ഇപ്പൊ പെൺകുട്ടികളൊക്കെ 10 വയസ്സിലെ പ്രായപൂർത്തിയാവും. ദേ അവളെ കണ്ടില്ലേ, 9 വയസ്സേ ആയുള്ളൂ, പ്രായപൂർത്തിയായി. ചിന്നമോളെ വാ വീട്ടിൽ പോ. അമ്മേ കഴിച്ചിട്ട് പോവാ. അമ്മേ വീട്ടിൽ പോയി കഴിക്കാം. വാ അമ്മേ, വീട്ടിൽ ഈ സ്വീറ്റ് ഉണ്ടാവില്ല. അമ്മേ ഞാൻ ഉണ്ടാക്കി തരാം, നീ എഴുതിക്ക്. ആ ഇതെന്താ കഴിക്കുന്നില്ലേ? ഇല്ല, എന്തെനിക്കൊരു വെള്ളാഴിക പോലെ. Four threes are 24. Five ones are 5. Six ones are 6. Amme, onnu paray amme.
പ്രായപൂർത്തിയാവുന്ന വെച്ചാ എന്താ അമ്മേ? നീ മര്യാദയ്ക്ക് ആദ്യം പഠിക്ക്. സെവൻ ടൂസ് ആർ 38, അല്ല 14. 8 ടെൻസ് ആർ 80. അമ്മേ, ഞാൻ എപ്പോഴാ പ്രായപൂർത്തിയാവുന്നേ? അമ്മേ പറയാ, അമ്മേ ഞാൻ എപ്പോഴാ പ്രായപൂർത്തിയാവുന്നേ? ഹലോ, റെയിൽവേ കാട്ടിൽ. അവിടെ എന്താ ചെയ്യുന്നേ? പറയാം. എന്താ ചെയ്യേ? ഇന്ന് ചിന്നിമുള ഞാൻ കുറേ അടിച്ചു. എവിടേക്ക് അടിച്ചെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. എൻ്റെ കൈ പോലും വേദനിക്കുന്നത്. എപ്പം നോക്കല്ലേ, നീ ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാ? ഇന്ന് ഞാൻ ചടങ്ങ് നടന്ന് വീട്ടിൽ പോയായിരുന്നു. അവിടെ ഒരു ചേച്ചി കുട്ടികളൊക്കെ വേഗം ഇപ്പൊ പ്രായപൂർത്തിയാവുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എന്താ ഇപ്പൊ? നമ്മുടെ ചിന്നുമോള് രണ്ടാം ക്ലാസ് പിന്നെയും ഫെയിലായി. അവൾ ഇപ്പോഴെങ്ങാണ് പ്രായപൂർത്തിയായ അവളെ പിന്നെയും ഞാൻ എങ്ങനെ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്ക? എന്നെ കൊണ്ടതിന് കഴിയില്ല. എനിക്ക് എനിക്ക് ആകെ പേടിയാവോ? ഞാൻ പറഞ്ഞില്ലേ വിമലെ, നീ ഫോൺ കൊണ്ട് ചിന്നുമൊക്കെ കൊടുക്ക. ഫോൺ കൊണ്ട് ചിന്നുമൊക്കെ കൊടുക്കാൻ കൊടുക്കാം. അച്ഛനാ. ഹലോ ചിന്നുമോളെ. ഹലോ അച്ഛാ. പറയൂട്ടാ അച്ഛാ. പ്രായപൂർത്തിയാവുന്ന തെറ്റാണോ അച്ഛാ? അതൊന്നും ഒരു തെറ്റല്ല മോളെ. അല്ല, നമ്മുടെ അടുത്ത വീട്ടിലേ ഒരു പെണ്ണ് പട്ടുപാവാടൊക്കെ ഉടുത്ത് പിന്നെ ഒരു കമ്മലൊക്കെ ഇട്ടിട്ട് ചുണ്ടിന് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ആ തലമുടി എല്ലാം നന്നായി കെട്ടി പിന്നി പൂവെല്ലാം വെച്ചാ അവളെ കാണാൻ നല്ല രസമായിരുന്നു. എനിക്കും അങ്ങനെ ഒരുങ്ങണം തോന്നി അച്ഛാ. അതാ ഞാൻ അമ്മേനോട് ചോദിച്ചേ, അത് തെറ്റാണോ അച്ഛാ? തെറ്റല്ല മോളെ. അച്ഛാ, നാളെ എന്റെ ബർത്ത്ഡേക്ക് എപ്പോഴാ അച്ഛാ വരുന്നേ? നാളെ 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 വൈകിട്ട് എത്തും മോളെ. കുട്ടിനായി കൊണ്ടുവരുമല്ലേ അച്ഛാ? എല്ലാവരോടും ഞാൻ കൊണ്ടുവരുന്ന് പറഞ്ഞേ. നായിക്കുട്ടിയെ മറക്കാതെ കൊണ്ടുവരൂ അച്ഛാ. ശരി മോള്, പിന്നെ വിളിക്കേ. അച്ഛന്റെ കാശില്ല ചിന്നു മോളെ, അല്ലെങ്കിൽ അച്ഛൻ എന്നെ നിനക്ക് വാങ്ങിച്ചു. ഇല്ല ചിന്നു, ഇനി ചിന്നുവിനെ വിട്ട് അച്ഛൻ എങ്ങും പോവില്ല കേട്ടോ.
ആ കൂടെ തന്നെ ഉണ്ടാവും അച്ഛൻ. അച്ഛ എങ്ങും അച്ഛൻ പോവില്ല. നീ അതിനെ അച്ഛന് ജീവിക്കാൻ കഴിയില്ല. മുന്നിലായി മാർഗമല്ല ലക്ഷ്യമാണ് ഇന്നിതെന്റെ കണ്ണുകളിൽ മനസ്സു നീ കൺമണി അരികെ വാ നിനവ് നീ കുളിർമണി ഇടരുമണികൾ വഴിയിൽ പതരുമീ നിമിഷമേതുരൂപം എന്നെ മാറ്റിയോ കാത്തിരുന്നു കയ്യിൽ വന്നു ചേർന്നു രണ്ടെ ഭാഗ്യമേ താരകങ്ങൾ കൺ തുറങ്ങു കണ്ടു നിന്റെ പുഞ്ചിരി വാക്കു തങ്ങ നേരമന്നു നിന്റെ മുന്നിലായി വരും നിന്റെ ആശ തീർത്തിടാതെ വീഴുകില്ല മണ്ണിൽ ഞാൻ ണ്ടേ നിനക്ക് പുസ്തകം എടുത്ത് പഠിക്കടി. ക്രിസ്മസ് അപ്പൂപ്പൻ എന്നെ പാസ്സാക്കൂ അമ്മേ. എടി പൊട്ടി പൊട്ടതരം പറയാതെ ചിന്നു. ക്രിസ്മസ് അപ്പൂപ്പൻ വേറെ ആരുമല്ല, നിന്റെ അച്ഛൻ തന്നെയാ. ചുമ്മാ പറയാതെ അമ്മേ. അല്ല സത്യം തന്നെയാടി പറഞ്ഞേ. അപ്പൊ അച്ഛൻ എന്നെ കളിപ്പിച്ചതല്ലേ? ഇല്ല മോളെ, അച്ഛൻ എന്നെ കളിപ്പിച്ചതല്ല. അങ്ങനെ പറഞ്ഞ നീ നല്ലതായിട്ട് പഠിക്കുമെന്ന് ഓർത്താ നിന്നോട് പറഞ്ഞ. എന്നോട് കള്ളം പറയുവാ ചിന്നമോളെ. ചിന്നമോളെ എന്നോട് അമ്മ ഇനി കൂട്ടുകൂടണ്ട. എന്തിനാ എന്നോട് കള്ളം പറഞ്ഞു? ഞാൻ മിണ്ടില്ല ചിന്നമോളെ. ചിന്നു മഴക്കൂലി മൂപ്പിലുണ്ട്, പക്ഷെങ്കിൽ അത് ആർക്കും കൊടുക്കൂല. പലരും വന്ന് ചോദിച്ചിക്കണ്, ചോദിച്ചു നോക്ക്, ചെലപ്പോ തരും. തരില്ല. ഒരുപാട് ദൂരത്തു നിന്ന് വന്നത്. തരില്ല തരില്ല തരില്ല. കാശ് വേണമെങ്കിൽ ഞാൻ തരാം. ഇത് തലമുറയായിട്ട് കൈമാറി വന്നതാ. ഇത് ദൈവം തന്ന വരമാ. ഇത് ആർക്കും ഞാൻ കൊടുക്കൂല. പഠിക്കാതെ നീ ഫോൺ ചെയ്തോണ്ടിരിക്കുക. അതമ്മേ അതെന്തോ പഗ് പിഗ് പഗ് പഗ് തഗ് എന്തോ പറയുന്നു. എന്താമ്മേ അത്? ലൈൻ കിട്ടാതാവുമ്പോ പറയുന്നതല്ലേ മോളെ. മോളുടെ അച്ഛൻ വന്നാലും വന്നില്ലെങ്കിലും എന്റെ മോൾ തന്നെയല്ലേ എക്സാം എഴുതണ്ടേ. പഠിക്കും മോളെ. അമ്മേ ഉച്ച
അച്ഛൻ വന്നു അമ്മേ. നീ ഉറങ്ങൂട്ടാ, നാളെ വരും. നിന്റെ അച്ഛനെ ട്രെയിനിൽ കാണാതെ? അച്ഛൻ ചിലപ്പോ ബസ്സിലായിരിക്കും വന്നിട്ടുള്ളത്. എടി എടി നിക്കടി, ഞാനും വരാം. എപ്പോഴാടി കേക്ക് മുറിക്കുന്നേ? എന്റെ അച്ഛൻ വന്നോടനെ. എന്താടി ചിന്നു മോളെ നിന്നെ അച്ഛനെ ബസ്സിൽ കാണാത്ത? ചിലപ്പോഴേ ട്രെയിനിൽ തന്നെ ആയിരിക്കും വരുന്നത്. ബസ്സേ ട്രെയിന്, ബസ്സേ ട്രെയിന് എന്ന് പറഞ്ഞു പറഞ്ഞ് എന്റെ കാളൊക്കെ വേദനയെടുക്കോ. നീ പോയിട്ട് ശരി, ഞാൻ തന്നെ പൊക്കോളാം. ചിന്നു വാ, വീട്ടിൽ പോവാം. എടി നിന്റെ അച്ഛൻ വരത്തില്ലടി. നീ വരണ്ട, പോടി. Happy birthday to you. Happy birthday, dear Chinnu Mol. നീ എടുത്തുകൊട്. അമ്മ കേക്ക് തരുന്നു. സ്മൈൽ. വാ തുറക്ക് ചിന്നു മോളെ. ചിരിക്കും മോളെ. ഒരു ഫോട്ടോക്കെങ്കിലും ചിരിക്കും മോളെ. നിന്റെ അച്ഛൻ വന്നു. എഴുതി തീർക്കമിട്ടാൽ കൊക്ക്. ഇതെന്താ എഴുതിയിരിക്കുന്നത്? ശ്രീ, ഹാപ്പി ബർത്ത്ഡേ ചിന്ന മോളെ. താങ്ക്സ് ഡി. എടി എവിത്താടെ കഥ എന്തായി? അവളെ തങ്കമീനാവാൻ പോവാ. അതെന്താ? അതേ, അവളുടെ അച്ഛനെ അവളെ പറ്റിച്ചു നിത്യ. അവളെപ്പോഴാ തങ്കമീനാവുന്ന? ഒരു നാളെ രാവിലെ. എന്താ അവളുടെ വീട്ടില് പൂഴി ചൂടുന്നുണ്ട് ചിന്നു? ഇല്ല, എന്താന്ന് വെച്ചാ അവക്ക് രാത്രി ഭയങ്കര പേടിയാ. നിത്യ, എൻ്റെ അമ്മ എന്നെ അന്വേഷിക്കും, അതുകൊണ്ട് ഞാൻ പോവാണ്. ബായ്. ബായ്. ചിന്നുമോളെ, ചിന്നുമോളെ, വിമലെ, വിമലെ, എടി വിമലെ. ആരാ? എന്താ ഇത്? എന്താ ചിന്നുമോൾ എവിടെ? ചിന്നു, thank you.
എന്റെ ചെല്ലക്കുട്ടി ചക്കി, ഞാൻ ആഴത്തിൽ ചെന്നിട്ട് ചേച്ചി തങ്കമ്മീനാവാൻ പോവാണേ. കുറച്ചു നേരം നമുക്ക് രണ്ടു പേർക്കും കൂടെ ഇവിടെ ഇരുന്നാലോ? ഇവിടെ ഇരിക്കാമേ. പേടിയാവുന്നുണ്ടോ? പേടിക്കല്ലേ, ചേച്ചി കൂടെ ഇല്ലേ ചക്കി. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. ഇന്ന് പ്രീ എക്സാമാ ചക്കി. ചേച്ചി തങ്കമ്മീനെ കഴിഞ്ഞ സ്കൂളിൽ പോവണ്ട. എക്സാം ഒന്നും എനിക്ക് എഴുതണ്ട ചക്കി, ശരിയല്ലേ? ചക്കി, ഞാനേ തങ്കമ്മീനായി മാറിയ പിന്നെ എനിക്ക് പ്രായപൂർത്തിയാവില്ല അല്ലേ ചക്കി? ചക്കി, അച്ഛൻ എന്നെ ഒരുപാട് ഇഷ്ടാ ചക്കി. ഞാനേ നന്നായി പഠിച്ചില്ലല്ലോ അല്ലേ? ഞാൻ എക്സാമിൽ ഫെയിലായില്ലേ, അതുകൊണ്ട് അച്ഛനെ എനിക്ക് നായക്കുട്ടീനെ വാങ്ങിച്ചിട്ട് വരില്ല. എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടാ ചക്കി. തങ്കമ്മീനായി മാറിയ അച്ഛനെ ആരും വഴക്ക് പറയില്ല. അച്ഛൻ വന്നതിന് ശേഷം ചേച്ചി തങ്കമ്മീനായിക്കോട്ടെ ചക്കി, നീ എന്നെ അന്വേഷിക്കോ. ചക്കി, നീയും എന്റെ കൂടെ വാ, നീ തങ്കമ്മീൻ ബൊമ്മയാക. പിടിക്കണ്ട കേട്ടോ ചക്കി. അങ്ങോട്ട് നോക്കേ, അങ്ങോട്ട് നോക്കേ, നോക്കേ, ഇവിടെ ഇരിക്കേ, അച്ഛൻ അച്ഛൻ്റെ അടുത്തോണ്ട് വരാവേ. അച്ഛനെ കണ്ടോടാ. Ha ha ha!
കുട്ടി, ഈ കുതിരക്കുട്ടി എവിടുന്നാ അച്ഛൻ എടുത്തോണ്ട് വന്നേ? ഈ കുതിരയോ, ഒരു കൊടുങ്കാട്ടിലെ ഒരു മുത്തച്ഛന്റെ കയ്യിലായിരുന്നു ഈ കുതിര. മുത്തച്ഛൻ പറഞ്ഞു തരില്ലാന്ന്, പിന്നെ ചിന്നുമോൾക്കാന്ന് പറഞ്ഞപ്പോ മുത്തച്ഛനുടനെ തന്നു. അതാ ചിന്നുവിന്റെ അച്ഛൻ താമസിച്ച. സോറി. സാരമില്ല അച്ഛാ. അമ്മേ, കുറച്ചു നേരം കൂടെ കളിച്ചിട്ട് വരാം അമ്മേ, പ്ലീസ് അമ്മേ. ചിന്നുമോളെ, ഞാൻ റെഡിയായി, വേഗം. മുത്തശ്ശ, കുറച്ചു നേരം കൂടെ കളിച്ചോട്ടെ, പ്ലീസ്. മുത്തശ്ശ. അച്ഛാ, ഈ എക്സാം ഒന്നും വേണ്ട. ഇന്ന് എക്സാം എഴുതിയില്ലെങ്കിൽ വീണ്ടും ഒരു രണ്ടിൽ തന്നെ ഇരുത്തും. അച്ഛാ, അവൾക്ക് അതൊരുപാട് ബുദ്ധിമുട്ടാകും. എച്ച് എമ്മിന്റെ കൈയും കാലും പിടിച്ച് 2000 രൂപ അടച്ചിട്ടാ റീ എക്സാം വെച്ചിരിക്കുന്നത്. കൊച്ചിന്റെ പഠിത്തം ഇല്ലാതാക്കരുത്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല അച്ഛാ. അന്ന് എന്തിനാ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ഏ, അതേ കുളത്തിലല്ലേ ഇവിടുന്ന് മുങ്ങിയത്? മക്കളെ വളർത്താൻ അറിയില്ലെങ്കിൽ പൊയ്ക്കൂടെ, കൊല്ലരുത്. ചിന്നമോളെ, മോളോട് നിത്യശ്രീക്ക് കുതിരയെ കാണുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതേ അച്ഛാ. മോൾ പോയി കാണിച്ചിട്ട് വാ. പോ. ശരി അച്ഛാ. ബൈ അച്ഛാ. ആ, പോയിട്ട് വാ. എന്റെ മോളെന്താ പൊട്ടിയെന്ന് വിചാരിച്ചോ? കുളത്ത് ചാടിയത് ചത്തുപോകലെന്ന് അറിയാതെ ചാടിയതാന്ന് ഓർത്തോ? അറിഞ്ഞോണ്ട് തന്നെ ചാടിയതാ. ഡാ, അവൾ ചെറിയ കുട്ടിയല്ലേ. എല്ലാ കുട്ടികളും എനിക്ക് പഠിക്കാൻ കഴിവില്ല, ആർക്കും എന്നെ ഇഷ്ടമല്ല. അച്ഛൻ്റെ കാശില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, എന്നാ മരിച്ചേക്കാൻ എല്ലാ പിള്ളേരും വിചാരിക്കും. ചിന്നു അങ്ങനെ വിചാരിച്ചില്ലേ? അവളെ അന്നേ കൊണ്ടുപോകേണ്ടതായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും എൻ്റെ കുഞ്ഞിനെ കൊല്ലാക്കൊല ചെയ്തത്. എവിറ്റ മിസ്സിനോട് ഞാൻ ഫോണിൽ സംസാരിച്ചായിരുന്നു. അവർ ഗവൺമെന്റ് സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ചിന്നമോളെ ചേർക്കാൻ അവർ നോക്കിക്കൊള്ളാൻ എന്നോട് പറഞ്ഞത്. ഗവൺമെന്റ് സ്കൂൾ വേണ്ടടാ. കാശിനെ പറ്റി നീ ചിന്തിക്കുകയേ വേണ്ട, ഞാനുണ്ടല്ലോ. കാശല്ല വിഷയം. അല്ലച്ചാ, ഇതേ സ്കൂളിൽ ജോലി ചെയ്തല്ലേ അച്ഛൻ മാതൃക അധ്യാപകനായത്. എടി, ഈ സ്കൂളിൽ പഠിച്ചല്ലേ നീ ഹോസ്റ്റലിൽ പോയത്? മടി വെച്ച് ടക്കോ 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 തട്ടുന്നില്ലേ നീ? അതിവിടെ പഠിച്ചിട്ടല്ലേ നീ ഉണ്ടാക്കുന്നേ. ഏത് മാനേജ്മെന്റും ആ ഫീസ് കൊണ്ടോ ഈ ഫീസ് കൊണ്ടോ എന്ന് പറയേ ഉള്ളൂ. എന്റെ കുഞ്ഞിനെ എന്നീ നകത്തുന്ന ഒരു സ്കൂളും എനിക്ക് വേണ്ട. എന്റെ കുഞ്ഞിന്റെ കുറവുകൾ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന സ്കൂൾ മതി എനിക്ക്. വിട്ടേക്ക് അവളെ. സ്റ്റോറി ടെല്ലിംഗ് തേർഡ് പ്രൈസ്, ശ്രീനിവാസൻ, 2ാം ക്ലാസ്, എ ഡിവിഷൻ. ശ്രീനിവാസ, നീ വെറുതെ അവന് വേണ്ടി കൈ അടിക്കുന്നേ. എടി, ഉച്ചയ്ക്ക് അയക്കാൻ പൂജി കൊണ്ടുവന്നിട്ടുണ്ട്, നീ കൈ അടിക്കടി. സ്റ്റോറി ടെല്ലിംഗ് ഫസ്റ്റ് പ്രൈസ്, ചിന്നുമോൾ, 3ാം ക്ലാസ്, എ ഡിവിഷൻ. ഫോമർ പ്രിൻസിപ്പൽ കെ കെ ശൈലജ സമ്മാനം നൽകുന്നു. താങ്ക് യു മാം. ചിന്നുമോളെ, അവസാനമായി സമ്മാനാർഹമായ കഥ പറയാൻ ചിന്നുമോളെ ക്ഷണിക്കുന്നു. ഇത് പിടിക്ക. കുട്ടികളും സ്കൂളും തമ്മിലുള്ള ബന്ധം ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നു. ഇത് എഴുതുവാനായി സഹായിച്ച എവിറ്റ മിസ്സിനോട് വളരെ നന്ദി. എനിക്ക് പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടം തങ്കമീനുകളെ ആയിരുന്നു. അതിനെ ഒന്ന് കാണുവാനായി വളരെ നാളുകളായി കാത്തിരുന്നു. അവസാന ഒരു ദിവസം ഞാൻ പോലും അറിയാതെ കുളത്തിൻ്റെ അടിയിൽ ചെന്നു. ഞാൻ കുറേ സമയം മീനുകളെ കണ്ടു. അവയെല്ലാം ഓറഞ്ച് നിറത്തിൽ നല്ല അഴകുള്ളവയായിരുന്നു. എനിക്ക് നീന്തൽ പഠിപ്പിച്ചു തന്ന് എന്നോടൊപ്പം നീന്തി എന്നെ കുളത്തിൻ്റെ അടിയിലേക്ക് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയെങ്കിൽ എനിക്കും തങ്കമീനോടൊപ്പം നീന്തി തുടിക്കുവാൻ കഴിയും. അങ്ങനെ കൂടെ ചേർന്ന് ഞങ്ങളോടൊപ്പം കളിക്കുന്ന ചങ്ങാതികളെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. നന്ദി. നമുക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളില്ലെങ്കിലും വേണ്ടത്ര ശമ്പളം കിട്ടിയില്ലെങ്കിലും തൻ്റെ ആഗ്രഹത്താൽ ജോലി ചെയ്യുന്ന എല്ലാ അധ്യാപകന്മാർക്കുമായി ഇത് സമർപ്പിക്കുകയാണ്.